Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. نشهد أن لا إله إلا الله وحده لا شريك له وهو ولي الصالحين ونشهد أن سيدنا وحبيبنا وعظيمنا وآخذي أيدينا محمدا صلى الله عليه وسلم عبده ورسوله رحمة للعالمين اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه أجمعين أما بعد ربي تقبل توبتي واغسل حوبتي وثبت حجتي وأجب دعوتي واخذ قلبي وسدد لساني وسلل سقيمة صدري بهماني رايا سادات كل پندید سرشتر പ്രിയങ്കരായ സഹോദര സഹോദരിമാരെ, ഓൺലൈനിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ അള്ളാഹു ജീവിതകാലത്ത് ഒട്ടേറെ റമദാനുകളിൽ സജീവമായി ആരാധന നിരതരാകാനും പൂർണ്ണ സന്തോഷത്തോടെ പുണ്യ റമദാനിനെ സ്വീകരിച്ച് നിറഞ്ഞ ആരാധനകളോടെ യാത്രയാക്കാനും നമുക്കും മർക്കസിൻ്റെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും സഹകാരികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാനു ലൈഫു അഹ്ലിൽ ഈമാൻ. ഇതാണ് ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയത്തിന്റെ തലക്കെട്ട്. ഈ വിഷയം സംസാരിക്കുമ്പോൾ വിശുദ്ധ റമദാനിനെ എങ്ങനെ നമുക്ക് ആസ്വാദ്യജനകമാക്കാം, പുണ്യ റമദാനിലെ നോമ്പിനെയും ആരാധനകളെയും മധുരതരമായി എങ്ങനെ നമുക്ക് അനുഭവിക്കാം, സാമ്പ്രദായികമായ റമദാനുകൾക്കപ്പുറം ആത്മനിർവൃതിയുടെയും ചൈതന്യത്തിന്റെയും വസന്തകാലമായി എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള ചില ഉണർത്തലുകളിലൂടെ ഇൻഷാ അല്ലാ നമുക്ക് പതുക്കെ സഞ്ചരിക്കാം, ഖൈറായ രൂപത്തിൽ പറയാനും ജീവിതത്തിലേക്ക് വിജയകരമായി കൊണ്ടുവരാനും ധാരാളം ആളുകൾക്ക് നല്ല മാതൃകകൾ സൃഷ്ടിക്കുവാനും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ റമദാൻ വിരുന്ന് വന്നിരിക്കുകയാണ്.
അല്ലെങ്കിൽ ഒരു ചീഫ് ഗസ്റ്റിനെ നാം നിരന്തരം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ പറയുന്നതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ലത്. റമദാൻ ആകസ്മികമായി വിരുന്നു വന്നു എന്ന് പറയുന്നതിലും നല്ലത് മാസങ്ങളോളമുള്ള ആവർത്തിച്ചാവർത്തിച്ചുള്ള വിളിച്ചു വരുത്തലിലൂടെ റമദാൻ വന്നിരിക്കുകയാണ്. അപ്പോ നാം ക്ഷണിച്ചു വരുത്തിയ ഒരതിഥിയാണ് റമദാൻ. റമദാൻ ലൈഫു അഹ്ലിൽ ഈമാൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിരുന്നുകാരന്റെ റോളിലാണ് റമദാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോ ആ അതിഥിയെ, ആ ചീഫ് ഗസ്റ്റിനെ മാന്യമായി സൽക്കരിക്കുകയും വരവേൽക്കുകയും യാത്രയ്ക്കുകയും വേണം. ഫഹ്സിനു ലഹുൽ ഇസ്തിഖ്ബാല വൽ ഖിതാം, നല്ല നിലക്ക് അതിനെ സ്വീകരിക്കണം. ഇസ്തിഖ്ബാൽ, വിശുദ്ധ റമദാനിനെ മാന്യമായി പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കണം. നല്ല നിലക്ക് യാത്ര അയക്കാനും കഴിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ വർഷവും വന്നിരുന്നു റമദാൻ. വർഷങ്ങളും എല്ലാ വർഷങ്ങളിലും ആഗതമാകുന്നുണ്ട് റമദാൻ. പക്ഷേ കഴിഞ്ഞ വർഷം വേണ്ട വിധം സൽക്കരിക്കാൻ, സ്വീകരിക്കാൻ, വരവേൽക്കാൻ, കൂട്ടമായി ആരാധനകളിൽ സജീവമാകാൻ നമുക്ക് സാധിച്ചില്ല. ആ ദുഃഖം മുസ്ലിം സമൂഹത്തിന്റെ മുഖത്ത് ഇന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഈ റമദാനിന്റെ തൊട്ടുമുമ്പ് റമദാനിന്റെ ശബ്ദവും അതിനെ അത് വരാനുള്ള താൽപര്യ പ്രകടനവും പ്രാർത്ഥനയുമൊക്കെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആവർത്തിച്ചു നിർവഹിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടുപോയ ആ അവസരം നമുക്ക് തിരിച്ചു പിടിക്കണം. പൂർവ സന്തോഷത്തോടുകൂടി ഈ റമദാനിന് നമുക്ക് വരവേൽക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഇല്ല, ഇത്തവണത്തെ റമദാൻ അമ്പിളി പ്രത്യക്ഷപ്പെട്ടതോടുകൂടി അതാ കേരളത്തിന്റെയും കോഴിക്കോടിന്റെയും മാനത്ത് കോവിഡിന്റെ രൂക്ഷത, അതിതീവ്രത ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതു സമയത്തും എന്തും സംഭവിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നാളെ പരിപാടി നടക്കുമോ? പള്ളികളൊക്കെ അടയാതെ നിലനിൽക്കുമോ? നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമോ? എങ്ങനെ വിവരം എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അല്ലാഹു ജല്ല ജലാലുഹു വിശുദ്ധ റമദാനിൽ കൂടുതൽ കൂടുതൽ സജീവമാകുന്നതിന് തടസ്സമാകുന്ന തരത്തിലുള്ള രോഗവ്യാപനവും അത് സംബന്ധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കാർക്കും അല്ലാഹു നൽകാതിരിക്കട്ടെ. റമദാനു സൂഖുൻ റാബിഹ്, നല്ല ലാഭം കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് റമദാൻ. എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും മാർക്കറ്റുകൾ ഉണ്ടാകാറുണ്ട്. ലാഭകരമായി സാധനം മേടിക്കാൻ മാർക്കറ്റിലാണ് നമ്മൾ പോകാറുള്ളത്. ആരാധനകൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിൽ റമദാൻ ഇതാ നമുക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. സൂഖുൻ റാബിഹ്, ലാഭക്കച്ചവടം വിശ്വാസികൾക്ക് നടത്താൻ പറ്റുന്ന തരത്തിൽ ഇതാ റമദാൻ നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. ജായിസത്തുർ റബ്ബ്, അല്ലാഹുവിന്റെ സമ്മാനം, അല്ലാഹുവിന്റെ സമ്മാനമാണ് വിശ്വാസികൾക്ക് റമദാൻ. ആ സമ്മാനം, ആ സൽക്കാരം ശരിയായ വിധത്തിൽ അനുഭവിക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റമദാനിന്റെ ആദ്യ രാവിൽ തന്നെ, ആദ്യ നാളിൽ തന്നെ വിശ്വാസികൾ പറയും മർഹബം ബിക യാ റമദാൻ, അല്ലെങ്കിൽ അവർ പറയണം മർഹബം ബിക യാ റമദാൻ. റമദാനിനെ ഒരു വിരുന്നുകാരനായി പരിഗണിച്ച് ഓ റമദാൻ എന്ന് തന്നെ അഭിസംബോധനം ചെയ്തുകൊണ്ട് മർഹബം ബിക യാ റമദാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആവർത്തിച്ചാവർത്തിച്ച് അങ്ങനെ പറഞ്ഞ
സ്വാലിഹീങ്ങളുടെ അനുഭവം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. വഫി ആഖിരിഹി തഖൂൽ വദാഅൻ യാ ശഹ്റ റമളാൻ, റമളാനിന്റെ വേർപാടിൽ വിരഹദുഃഖം കഴിച്ചിറക്കി കഴിയുന്ന വിശ്വാസികൾ അവർ പറയും വദാഅൻ വദാഅൻ യാ ശഹ്റ റമളാൻ. പണ്ടുകാലത്ത് റമളാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ഓരോ പള്ളി മിമ്പറിലും ഖതീബുമാർ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വികാരഭരിതരായി കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് തന്നെ അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക്കും യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ, അങ്ങനെ വളരെ അർത്ഥഗർഭമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചില സലാം പറച്ചിലുകൾ ഉണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥ ആ പള്ളിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുണ്ടാകും. അല്ലാഹുവേ, സാധുക്കളും പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് പരിശുദ്ധ റമദാനിനെ ശരിയായ രൂപത്തിൽ വരവേൽക്കാനും നല്ല രീതിയിൽ യാത്രയപ്പ് നൽകാനും ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണമേ റഹ്മാനേ. മുസ്ലിമീങ്ങൾക്ക് മാത്രമാണോ റമദാൻ, പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമാണോ? ഒരിക്കലുമല്ല, പ്രപഞ്ചമാകെയാണ് റമദാനിനെ വരവേൽക്കുന്നത്. പരിശുദ്ധ റമദാനിന്റെ സമാഗമത്തിൽ സന്തോഷിക്കുന്നതും നോമ്പെടുക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആകാശഭൂമികൾ മാത്രമല്ല, പ്രപഞ്ചമാസകലമാണ്. പിശാചല്ലാത്ത, ഇബിലീസല്ലാത്ത മുഴുവൻ സൃഷ്ടികളും ഈ പ്രകൃതി മുഴുവനും നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് വേണ്ടി പാപമോചനം തേടുകയാണ്. സത്യവിശ്വാസികൾ നോമ്പുകാലത്ത് അനുഭവിക്കുന്ന ആ സന്തോഷത്തിൽ ഭാഗവക്കാവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബിമാ ഇന്ദല്ലാഹി ലഹും മിനൽ കറാമ തൂബ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് നോമ്പ് കാലത്ത് ആരാധനകളിലൂടെ അല്ലാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ പോകുന്ന പുരസ്കാരം, അംഗീകാരം, സർവസ്വീകാര്യത, ആ വിഷയത്തിൽ അവർക്കെല്ലാ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആകാശം പ്രാർത്ഥിക്കുന്നുണ്ട്, ഭൂമി പ്രാർത്ഥിക്കുന്നുണ്ട്, ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും അതിൽ ഭാഗവക്കാകുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിട്ട് കാണാം. നല്ല ചൂടുകാലം സമാപിക്കുന്നതിനിടയിൽ ഒരു പുതിയ മഴ വർഷിക്കാറുണ്ട്, പുതുമഴ. റമദാനിന്റെ നിരവധി അർത്ഥങ്ങളിലൊന്നാണ് ഖരീഫിന് മുമ്പുണ്ടാകുന്ന ആ പുതുമഴ എന്ന്. ആ മഴ വർഷിക്കുന്ന സമയത്ത് നമ്മുടെ പാടങ്ങളും പറമ്പുകളും പുരയിടങ്ങളും ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കുപ്പയും നമ്മുടെ പരിസരവും മുഴുവനും കടലാസുകളും ഇലകളും മാലിന്യങ്ങളും പൊടികളും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഉണങ്ങിച്ചുരുണ്ടു നിൽക്കുന്ന ഈ മാലിന്യങ്ങളെ മുഴുവനും അതിശക്തമായി തിമർത്തു പെയ്യുന്ന ഈ പേമാരിയില്ലേ, വർഷത്തിന്റെ ആരംഭത്തിൽ പെയ്യുന്ന ഈ മഴയില്ലേ, ആ മഴയിൽ എല്ലാ മാലിന്യങ്ങളും കുത്തിയൊലിച്ച് പുഴയിലേക്കോ കടലിലേക്കോ പോകുന്നതിന് തുല്യമായ ഒരു വിശദീകരണം, ഒരു വിവരണം പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകുന്നതായിട്ട് കാണാം. 11 മാസക്കാലം തെറ്റുകളിൽ മുഴുകിയ, കുറ്റകൃത്യങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സും മലിനമായ മനസ്സും ശരീരവും ഒരു മാസക്കാലത്തെ തീവ്ര പരിശീലനത്തിലൂടെ, ഉപവാസത്തിലൂടെ, ത്യാഗ പരിശ്രമങ്ങളിലൂടെ അവൻ വിശുദ്ധനാവുകയാണ്, അവൻ സംസ്കൃതനാവുകയാണ്, അവൻ നല്ലവനായി മാറുകയാണ്, അവനെ അടിമുടിക്ക് മാറ്റിയെടുക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിലൂടെ, നോമ്പിലൂടെയും തറാവീഹിലൂടെയും ആരാധനകളിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന മാനസിക സന്തോഷവും ശാരീരികാരോഗ്യവും, നോമ്പിലൂടെയും റമദാനിലൂടെയും നമ്മൾ അനുഭവിക്കുന്ന നന്മയും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അറിയുമായിരുന്നുവെങ്കിൽ കാലം മുഴുവനും റമദാനായേനെ, റമദാനായെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് നാം പറയുമായിരുന്നു, നാം അതിനുവേണ്ടി കൊതിക്കുമായിരുന്നുവെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്.
പരിശുദ്ധ റമദാനിന്റെ പുണ്യപ്രവർത്തനങ്ങളിലൂടെ ആരാധനാ കർമ്മങ്ങളിലൂടെ പരിശുദ്ധ റമദാനിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന നന്മയും പുണ്യവും മഹത്വവും എന്തൊക്കെയാണ് എത്രയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ശരിക്കും ഒരു വിശ്വാസി അറിഞ്ഞിരുന്നുവെങ്കിൽ അവന് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും എല്ലാ ദിവസവും റമദാനായേനേ റമദാനായിരുന്നെങ്കിൽ എന്ന് അവൻ ആശിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സാമ്പ്രദായികമായി കടന്നു വരുന്ന റമദാനിനെയാണ് നമ്മൾ സ്വീകരിച്ചത്. വർഷം തോറും വരുന്ന സാമ്പ്രദായികമായി വരുന്ന റമദാനിലെ റമദാനിലാണ് നമ്മളുള്ളത്. മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാകുന്നില്ല. നോമ്പിൻ്റെ ശരിയായ പ്രതിഫലനം നമ്മളിൽ അനുഭവപ്പെടുന്നില്ല. അത് ആസ്വദിച്ച് അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമദാനിനെ നാം സീസണായി, റമദാൻ സീസൺ സീരിയസായി നമുക്ക് പരിഗണിക്കാൻ കഴിയണം. ഒരു സീരിയസ് കുറവ് പലരുടെയും റമദാനിൽ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പേടിക്കണം. റമദാനിനെ ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കുക. റമദാനിൻ്റെ മാധുര്യം, അതിൻ്റെ ചൈതന്യം, അതിൻ്റെ ആവേശം, അതിൻ്റെ ഉന്മേഷം നമ്മളിൽ ഉണ്ടായി കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് 8 കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ പോകുന്നത്. ഒന്നാമത്തത്, പരിശുദ്ധ റമദാനിനെ പൂർണ്ണ സന്തോഷത്തോടെയും വിജയപ്രതീക്ഷയോടെയും സ്വീകരിക്കാൻ സാധിക്കുക എന്നതാണ്. പരിശുദ്ധ റമദാൻ വരുമ്പോൾ കൂട്ടത്തിൽ ചേരുക എന്നല്ല, എല്ലാവരും റമദാനിൽ ചേരുമ്പോൾ കൂടുമ്പോൾ ഞാനും ആ കൂട്ടത്തിലൊന്ന് ചേർന്നു നിൽക്കുക എന്നതിൻ്റെ അപ്പുറം, റമദാനിൻ്റെ സമാഗമത്തിൽ അത്യധികം ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. പൂർണ്ണ മനസ്സോടെ റമദാനിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ, റമദാനിൽ എൻ്റെ പാപം പൊറുപ്പിച്ചെനിക്ക് നന്നാകാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യത്തോടെ രണ്ടു കൈനീട്ടി റമദാനിനെ വരവേൽക്കാൻ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എങ്കിൽ റമദാൻ ശരിക്കും നമുക്ക് സൂഖായിരിക്കും, റമദാൻ നമുക്ക് ജായിസത്തുർ റബ്ബായിരിക്കും, റമദാൻ അള്ളാഹുവിൻ്റെ സമ്മാനമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് റമദാനിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകളിൽ ഈമാനൻ വഹ്തിസാബ. വെള്ളിയാഴ്ച സാധാരണ മുതഅല്ലിമീങ്ങൾ പള്ളികളിൽ പറഞ്ഞുകൊണ്ടിരുന്ന വയതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടു പഠിച്ചിട്ടുള്ള ഹദീസിന്റെ ഭാഗമാണിത്. ഈമാനൻ വഹ്തിസാബ, ഈമാനോടെ ഈമാൻ ഇല്ലാത്ത ആളുകളാണോ നമ്മൾ? കേവലമായ ഈമാൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ, പരിശുദ്ധ റമദാനിൽ റമദാനിൻ്റെ വരവും അതിലെ ഇബാദത്തുകളുമൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് ശരിയായ ഈമാനോടെയാണ്, ശരിയായ വിശ്വാസത്തോടെയാണ്, അതായത് പൂർണ്ണ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ആണ്. പൂർണ്ണ സന്തോഷത്തോടെയും മനസ്സംതൃപ്തിയോടെയുമാണ് ഞാൻ റമദാനിനെ വരവേൽക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് ഇതിൻ്റെ പിന്നിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭൗതികമായ യാതൊരു താല്പര്യങ്ങളും അല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുകയും റമദാനിൻ്റെ ശരിയായ ഗുണം അനുഭവിക്കാൻ സാധിക്കണമെന്ന മനോഭാവത്തിലുമാകണം. അപ്പോൾ മാത്രമേ പരിശുദ്ധ റമദാനിൻ്റെ ശരിയായ മധുരവും ചൈതന്യവും നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുകയുള്ളൂ. എന്നെ മാറ്റിയെടുക്കാനും ഉരുക്കി വാർക്കാനും ഉടച്ചു വാർക്കാനും എൻ്റെ അടിമുടി പരിവർത്തനപ്പെടുത്താനും എൻ്റെ ജീവിതത്തിൻ്റെ തിന്മകളെ തിരുത്തി കുറിക്കാനും പറ്റുന്ന റമദാനാകണം. ആ മനോഭാവത്തിൽ റമദാനിന് നമ്മളിൽ എത്ര പേര് സ്വീകരിച്ചിട്ടുണ്ട്? അവിടെയാണ് പ്രശ്നം. റമദാനിൻ്റെ
ഇത്രയേറെ ബഹുമതിയും ആനുകൂല്യവും ഉണ്ടാകാൻ എന്തു കാരണമെന്ന് ചർച്ച ചെയ്ത സ്ഥലത്ത് പണ്ഡിതന്മാർ വിവരിച്ചതായി കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് ആയുസ് വളരെ കുറവാണ്, 60-ന്റെയും 70-ന്റെയും ഇടയിലാണല്ലോ, കുറവാണ്. അപൂർവം ചിലർ 70, 80, 90, 100 ഒക്കെ ആകും. അള്ളാഹു ആഫിയത്തോടെ നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ. അതിനെങ്കിലും ഏതായാലും ആമീൻ പറയല്ലോ. ആഫിയത്തോടെ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്കും ആയുസ് നീട്ടിക്കൊടുക്കുമാറാകട്ടെ. അപ്പോൾ 800-ഉം 1000-ഉം ഒക്കെ കൊല്ലം ജീവിച്ച ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ എത്രയേറെ ആരാധനകൾ സജീവമായി നിർവഹിച്ചിട്ടുണ്ടാകും. 60-ഓ 70-ഓ അതിൽ താഴെയോ അല്പം കൂടുതലോ മാത്രം ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെങ്ങനെ പരലോകത്ത് അവരുടെ ഒപ്പത്തിനൊപ്പം എത്താൻ സാധിക്കും, അവരുടെ കൂടെ നിൽക്കാൻ കഴിയുമോ? ഈ ആശങ്ക ചില ആളുകളുടെ മനസ്സിൽ കിടന്നു പടഞ്ഞുകൊണ്ടിരുന്നപ്പോ അതിന് മറുപടി എന്നോണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. പരിശുദ്ധ റമദാനിലെ ആരാധനകളും വെള്ളിയാഴ്ചകളിലെ പുണ്യപ്രവർത്തനങ്ങളും ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള വിശേഷാല രാത്രികളും ചടങ്ങുകളും ദിനങ്ങളും അത് ആ പ്രത്യേകമായ ആരാധനകളെ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് 500-ഉം 600-ഉം 700-ഉം 1000-ഉം ഒക്കെ കൊല്ലം ജീവിച്ച ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിന്റെ ഒപ്പമെത്താൻ സാധിക്കും. കലീമുല്ലാഹി മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിന്റെ കൂടെ എത്താൻ സാധിക്കും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിന്റെ ഒപ്പമെത്താൻ സാധിക്കും. റമദാൻ വെറുതെ തന്നതല്ല, വെറുതെ വന്നതല്ല. റമദാൻ സംവിധാനിച്ചതിന്റെ പിന്നിൽ സർവശക്തനായ ഹക്കീമായ അള്ളാഹുവിന് വലിയ താല്പര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. അത്താ റമദാനു മസ്റഅത്തൽ ഇബാദി ലിതത്വഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. റമദാൻ സർവ വൃത്തികേടുകളിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നും ഫസാദുകളിൽ നിന്നും മനുഷ്യ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ഉടച്ചു വാർക്കാനും ഉരുക്കി വാർക്കാനും വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതാണ്. അത്താ റമദാനു മസ്റഅത്തൽ ഇബാദി, ആരാധനകൾ കൃഷി ചെയ്ത് കൊയ്തെടുക്കുന്ന കൃഷിയിടമാണ് റമദാൻ. മലിനമായ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഗോൾഡൻ ചാൻസ് ആണ് റമദാൻ. അതുകൊണ്ട് ഫഅദ്ദിഹുഖു ഖൗലം വഫിഇലാ, പരിശുദ്ധ റമദാനിൽ വീട്ടിൽ തീർക്കേണ്ട ചില വാക്കുകളുണ്ട്. പരിശുദ്ധ റമദാനിൽ പറഞ്ഞു പരിശുദ്ധി നേടേണ്ട ചില വിഷയങ്ങളുണ്ട്, ചൊല്ലി തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. പരിശുദ്ധ റമദാനിൽ ചെയ്തു കൂട്ടേണ്ട ആരാധനാ കർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് ഫഅദ്ദിഹുഖുഖു, റമദാനിന്റെ ബാധ്യതകളെ നിങ്ങൾ പൂർത്തീകരിക്കാൻ തയ്യാറാകണം. ഖൗലം വഫിഇല, വാക്ക് സംബന്ധമായും പ്രവൃത്തി സംബന്ധമായും, അതായത് ചൊല്ലി തീർക്കേണ്ടതുണ്ട് റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ, ചെയ്തു തീർക്കേണ്ടതുണ്ട് റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ മര്യാദക്ക് വീട്ടാൻ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമ്മൾ തയ്യാറാകണം. അല്ലാഹു നമുക്കതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. കണക്കില്ലാത്ത കാലം പരലോകത്ത് നമുക്ക് ജീവിക്കഴിയണം. അറ്റമില്ലാത്ത പാരത്രീക ലോകത്തെ ജീവിതത്തിന്റെ സന്തോഷത്തിനും വിജയത്തിനും വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം? അവിടത്തേക്ക് വേണ്ടി ഇവിടെ നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കണം. അവിടത്തേക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് തയ്യാറാക്കണം, അക്കമഡേഷൻ കണ്ടെത്തണം. പരലോകത്തേക്ക് ഭക്ഷണം തയ്യാറാക്കുകയാണ്. ദീർഘമായ യാത്ര, മടക്കമില്ലാത്ത യാത്ര, അന്ത്യമില്ലാത്ത യാത്ര, ആ യാത്രക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം? റമദാനിൽ പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ തയ്യാറാകണം. ഫമൻ സറഅൽ
ഹുബൂബ വമാ സഖാഹ തഅവഹനാദിമൻ യൗമൽ ഹസാദി. രണ്ടു മാസക്കാലം പരിശുദ്ധ റമദാനിനെ ചോദിച്ചു വാങ്ങിയ മുഅ്മിനീങ്ങൾ റമദാനിന്റെ അമ്പിളിക്കീറി കാണാൻ മാനത്തേക്ക് നോക്കിയിരുന്ന സത്യവിശ്വാസികൾ ആദ്യ രാത്രിയിൽ തന്നെ ഉമ്മ പ്രസവിച്ചതിന് തുല്യമായി പാപമോചനം നേടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ റമദാനിന്റെ ഇരവു പകലുകളിൽ പരിശുദ്ധ ഖുർആനോത്തിൽ മുഴുകിയ ലോകത്താകെയുള്ള മുഅ്മിനീങ്ങൾ അവരൊക്കെ നല്ല കൊയ്ത്ത് നടത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് കൊയ്തെടുക്കാനൊന്നും ഉണ്ടാകൂല. ഫമൻ സറഅൽ ഹുബൂബ വമാ സഖാഹ, നമ്മളും പലരെ പോലെയും വിത്തുകൾ വിതച്ചിരുന്നു, പക്ഷേ വമാ സഖാഹ, നമ്മൾ അതിന് അത് വളരുന്നതിന് നനച്ചു കൊടുത്തില്ല. നമ്മൾ നനച്ചു കൊടുത്തില്ല, വിതക്കുക മാത്രം ചെയ്തു. നമ്മൾ വിതക്കുക മാത്രം ചെയ്തു, കൊയ്യാൻ ചെന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒന്നും നമുക്ക് കൊയ്തെടുക്കാൻ കഴിയില്ല. പരിശുദ്ധ റമദാൻ തീവ്ര പരിശീലനത്തിന്റെ സീസൺ ആണ്. പരിശുദ്ധ റമദാൻ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഠിന തപസ്സിന്റെയും തീവ്ര പരിശീലനത്തിന്റെയും നല്ല സീസണാണ്. മൂടുറച്ചുപോയ ഒരുപാട് ദുശ്ശീലങ്ങളും ദുരാചാരങ്ങളും നമ്മളിലൊക്കെ തന്നെയും തങ്ങി നിൽക്കുന്നുണ്ട്, മൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ മാസങ്ങളോളമോ വർഷങ്ങളോളമോ മൂടുറച്ചുപോയ ഒരുപാട് മോശപ്പെട്ട ശീലങ്ങൾ, ദുശ്ശീലങ്ങൾ, ദുരാചാരങ്ങൾ അതുകൊണ്ട് കറുത്തിരുണ്ടുപോയ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, നീണ്ട 30 ദിവസത്തെ 30 ദിനരാത്രങ്ങളിലെ ഉപവാസത്തിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും തറാവീഹ് നിസ്കാരത്തിലൂടെയും പുണ്യപ്രവർത്തനങ്ങളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെയും മർക്കസിന്റെ ഓരം ചേർന്നു നിന്ന് വിജയിക്കാൻ ശ്രമിക്കുന്നതിലൂടെയും അതാ മാറ്റിയെടുക്കാൻ, അതാ നമുക്ക് പരിവർത്തനപ്പെടാൻ കഴിയുകയാണ്. വല്ലാത്ത മാറ്റം, അത്ഭുതകരമായ റിസൾട്ട്, വിസ്മയാവഹമായ പരിവർത്തനം റമദാനിലൂടെ നമുക്കുണ്ടാകും. അതെങ്ങനെ ഉണ്ടാകുക എന്ന് ചോദിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രമുഖമായ ഹദീസിൽ കാണാം, ആദ്യ രാത്രിയിൽ തന്നെ ശരിയായ രൂപത്തിൽ ആ മാസത്തെ സ്വീകരിച്ച് ആരാധനകളിലേക്ക് മുഴുകുന്ന വിശ്വാസിക്ക് അവന്റെ പാപങ്ങൾ, ചെറിയ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. കയൗമ വലദതുഹു ഉമ്മുഹു ഖാല റസൂലുള്ളാഹി, ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് പാപങ്ങളുടെ യാതൊരു ലാഞ്ചന പോലും ഉണ്ടാകാത്തതുപോലെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിന് തുല്യനായി ആദ്യ രാത്രിയിൽ തന്നെ പരിവർത്തനം നേടാൻ കഴിയുന്ന ഒരവസരമാണ് പരിശുദ്ധ റമദാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ശീലങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. ഒരുപാട് ഒരുപാട് നല്ല നല്ല ശീലങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ റമദാൻ അല്ലാഹു നമുക്ക് വരദാനമായി നൽകിയിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അന്നപാനീയങ്ങൾ മാത്രമല്ല നമ്മൾ ഒഴിവാക്കുന്നത്, വികാര വിചാരങ്ങളെയും താല്പര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കുകയാണ്. അതിനെ വേരോടെ പിഴുതു മാറ്റുന്നതിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്നത് വലിയ മനോനിലയാണ്. മനസ്സിന് വല്ല ശുദ്ധീകരണം നടക്കുന്നു, മാനസികമായ നല്ല ബലം നമുക്ക് കിട്ടുന്നു. ആ മനക്കരുത്തിലൂടെ ഏതേതു പ്രതിസന്ധികളെയും നമുക്ക് മറിച്ചിടാൻ കഴിയും. കോവിഡ് മാത്രമല്ല, അൾസർ മാത്രമല്ല, പ്രഷറും ഷുഗറും മാത്രമല്ല, ഏത് രോഗത്തിൽ നിന്നും, ഏത് പ്രതിസന്ധികളിൽ നിന്നും, ഏത് ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പരിഹാരം നേടാൻ, നമുക്ക് മോചനം നേടാൻ, നമുക്ക് മനസ്സമാധാനമുണ്ടാകാൻ, അതുമാത്രമല്ല ശാരീരികമായ ആരോഗ്യവും നേടിയെടുക്കാൻ പരിശുദ്ധ റമദാനിലൂടെ സാധ്യമാകുന്നു എന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. ആർക്കും അതിനെ നിഷേധിക്കാൻ കഴിയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു ഹദീസിൽ കാണാം, ജാഹിദു ലി അൻഫുസിക്കും ബിൽ ജൂഇ വൽ അതുസ് ഫഇന്നൽ അജ്റ ഫീ ദാലിക ക അജ്റിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യാറുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് വിശപ്പ് സഹിച്ചുകൊണ്ടും ദാഹം ക്ഷമിച്ചുകൊണ്ടും, വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ സമരസപ്പെടുക, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ സമരം ചെയ്യുക. എങ്ങനെയാ സമരം ചെയ്യേണ്ടത്? പട്ടിണി കിടന്നുകൊണ്ട്, ദാഹം സഹിച്ചുകൊണ്ടും വിശപ്പ് ക്ഷമിച്ചുകൊണ്ടും ശരീരത്തോട് നിങ്ങൾ സമരം ചെയ്യുക. കാരണം പട്ടിണി കിടക്കുക എന്ന് പറയുന്നത് പലർക്കും നടക്കാത്ത കാര്യമാണ്, അതിന് വലിയ പ്രതിഫലമാണ് അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളത്. ഫഇന്നൽ അജ്റ ഫീ ദാലിക, പട്ടിണി കിടക്കുന്നതിലും ദാഹം സഹിക്കുന്നതിലുമുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സമരത്തിനിറങ്ങുന്ന ധർമ്മ സഖാക്കൾക്ക് ലഭിക്കുന്നതിന് തുല്യമായ പ്രതിഫലമാണ്. വലൈസ മിൻ അമലിൻ അഹബ്ബു ഇലല്ലാഹ് മിൻ ജൂഇൻ വഅത്ശിൻ, വിശപ്പും ദാഹവും സഹിക്കുന്നതിനേക്കാൾ പടച്ച തമ്പുരാന് പ്രിയങ്കരമായ ഒരു കർമ്മവുമില്ലേ. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, ദാവിമീ ഖുർആബിൽ ജന്നാ, മോളെ ആയിഷ സ്വർഗത്തിന്റെ വാതിലിന് നീ മുട്ടിക്കൊണ്ടിരിക്കൂ, ആയിഷ സ്വർഗത്തിന്റെ കവാടത്തിൽ നീ മുട്ടിക്കൊണ്ടിരിക്കണം മോളെ ആയിഷ. ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ ചോദിക്കുന്നു, നബിയേ എന്തുകൊണ്ടാണ് മുട്ടേണ്ടത് തങ്ങളെ, സ്വർഗത്തിന്റെ വാതിലുകൾ വാതിൽക്കൽ ഞാൻ എന്തുകൊണ്ടാണ് മുട്ടേണ്ടതെന്ന് ചോദിക്കുമ്പോ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളുടെ മറുപടി ബിൽ ജൂഇ വൽ അതുസ്, ബിൽ ജൂഇ വൽ അതുസ്, 12 മണിക്കൂർ നേരം നീ പട്ടിണി കിടന്നുകൊണ്ടും ദാഹം സഹിച്ചുകൊണ്ടും വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടും സ്വർഗത്തിന്റെ വാതിലിനെ മുട്ടിക്കൊണ്ടിരിക്കൂ ആയിഷ, അത് നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയെടുക്കും, അത് നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയെടുക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിൽ പരിശീലനത്തിൻ്റെതാണ്, പരിവർത്തനത്തിൻ്റെതാണ്, സംസ്കരണത്തിൻ്റെതാണ്, ആത്മനിർവൃതിയുടേതാണ്, ആത്മപരിശോധനയുടേതാണ്. ആ അർത്ഥത്തിൽ അല്ലാഹു അതിനെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല മനസ്സോടെ പൂർണ്ണ സന്തോഷത്തോടെ നമുക്കതിനെ സ്വീകരിക്കാൻ കഴിയണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിയ്യത്തക്കും, റമദാനിൽ നിങ്ങൾ നിയ്യത്തു നന്നാക്കണം. നിയ്യത്തു നന്നാക്കുക എന്ന് പറഞ്ഞാൽ അത് വായയിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ നിയ്യത്ത് ചൊല്ലിത്തരുന്നത് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, നിയ്യത്തു മനസ്സിന്റെ പ്രവർത്തനമാണ്. അതാ അത് കൽബിന്റെ അടിത്തട്ടിൽ നിന്നും ഉണ്ടാകണം. നല്ല ഉന്മേഷത്തോടെ നമുക്ക് നിയ്യത്ത് വെക്കാൻ കഴിയണം. അങ്ങനെ ഉന്മേഷത്തോടെ പള്ളിയിൽ നിന്ന് തറാവീഹിന്റെ തറാവീഹിൻ വിത്രുമൊക്കെ കഴിഞ്ഞു നിയ്യത്ത് ചൊല്ലിത്തരുമ്പോ പുരുഷന്മാർ അവിടെ വെച്ചുകൊണ്ടാണ് നിയ്യത്ത് ചൊല്ലാറുള്ളത്, നിയ്യത്ത് വെക്കാറുള്ളത്. ഒരു ഉറക്കച്ചടവിൽ, ഉറക്കച്ചടവിലാണ് പലരും അവിടെ നിയ്യത്ത് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നോമ്പിന് ഉന്മേഷക്കുറവ് അനുഭവപ്പെടാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ നിന്ന് തന്നെ ഉറങ്ങാൻ നേർച്ചാക്കിയല്ലോ, സുബ്ഹാനല്ലാഹ്, അതിന് യാതൊരു രക്ഷയില്ല. ഇവിടെ നിന്ന് തന്നെ നേർച്ചാക്കിയിട്ടുണ്ടെങ്കിൽ പറയുന്നതിന് ഉറക്കത്താണ് എന്ന് തോന്നും അല്ലേ. നിയ്യത്ത് നന്നാകണമെങ്കിൽ എന്തു വേണം? അതായത് നിയ്യത്ത് നല്ല മട്ടത്തിന് വെച്ചാലേ, നല്ല നിയ്യത്ത് വെച്ചാലേ നല്ല നോമ്പ് രൂപപ്പെടൂ. നല്ല തറാവീഹ് ഉണ്ടാകണമെങ്കിൽ, തറാവീഹിന്റെ ആ ആസ്വാദനം ഉണ്ടാകണമെങ്കിൽ, മാധുര്യം ആസ്വദിക്കണമെങ്കിൽ എന്തു വേണം? അതിന് ചില ഒരുക്കങ്ങളുണ്ട്. അതെന്താ? നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം മിതമായി കഴിക്കുക, അത്രേ പറയാൻ കഴിയൂ. മിതമായി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു മിതണ്ടാവും. തറാവീഹ്
സന്തോഷകരമായി നടക്കണമെങ്കിൽ അതിൻ്റെ ശേഷമുള്ള നിയ്യത്തും ആ നിയ്യത്ത് കൊണ്ട് അനുഷ്ഠിക്കുന്ന നോമ്പും സുഖകരവും ആസ്വാദ്യജനകവുമാകണമെങ്കിൽ എന്തുവേണം? നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ലളിതമായ മിതമായ ആഹാരം ശീലിക്കണം. നമ്മുടെ മനസ്സ് അതിന് പാകപ്പെടണം. മുന്നിൽ കൊണ്ടുവെക്കുന്നതൊക്കെ കഴിക്കാനുള്ളതല്ല, അങ്ങാടിയിൽ വിപണനം നടത്താൻ കൊണ്ടുവച്ചതൊക്കെ വാങ്ങിക്കൂട്ടാനുള്ളതുമല്ല. ആവശ്യമുള്ളത് വാങ്ങിയാൽ മതി, ഇനി കിട്ടിയാലും ആവശ്യമുള്ളത് കഴിച്ച് അത്യാവശ്യമുള്ളത് കഴിച്ചാൽ മതി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരല്പം സമയം വിശ്രമിച്ച് നന്നായിട്ടൊന്ന് കുളിക്കുക. രാത്രിയിൽ കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് റമദാനിൽ. റമദാനിൻ്റെ രാത്രിക്കാലത്ത് വേണമെങ്കിലൊന്ന് വിസ്തരിച്ചു തന്നെ കുളിക്കാം. സോപ്പും എണ്ണയും ഉപയോഗിച്ച് പകലിൽ കുളിക്കാൻ പ്രയാസകരമായിരിക്കുമല്ലോ. അതുകൊണ്ട് രാത്രിയിൽ നമുക്കൊന്ന് നന്നായി കുളിച്ചു കളയാം, കുളിക്കാം. എന്തൊരുന്മേഷമാണ്! എന്നിട്ട് മിസ്വാക്ക് ചെയ്യുന്നതുൾപ്പെടെയുള്ള പൂർണ്ണ സുന്നത്തുകളെടുത്ത് കാമിലായ വുളു ചെയ്യാം. അവയവങ്ങളൊക്കെ ശരിക്കും ഉരച്ചു കഴുകി എല്ലാ സുന്നത്തിനും പറതിനുമൊക്കെ നല്ല നിയ്യത്ത് വെച്ച് എന്നിട്ട് കാമിലായ വുളു ചെയ്യുക. വുളുവിൻ്റെ ശേഷമുള്ള ആ ദുആയൊക്കെ നല്ല മട്ടത്തിന് നിർവഹിച്ചു, അങ്ങനെ ഉന്മേഷം കൂടി. പള്ളിയിൽ പോവുകയാണ്. പകലിൽ ധരിച്ചു വിയർപ്പായി മാറ്റിയിട്ട വസ്ത്രമെടുത്ത് അണിയുകയല്ല, നിസ്കരിക്കുന്ന സമയത്താണ് ഏറ്റവും നല്ലതും വൃത്തിയുള്ളതുമായ വസ്ത്രം ധരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരത്തിന് വേണ്ടി മാത്രം ധരിക്കുന്ന പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നു. യഹ്യ ഇബ്നു മഈൻ എന്ന മാന് വലിയ വിലയുള്ള വൃത്തിയും വെടിപ്പും ശുദ്ധിയുമുള്ള നല്ല വസ്ത്രം നിസ്കാരത്തിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. ചില സ്വഹാബികൾക്കും താബിഉകൾക്കും മഹാന്മാർക്കും മൗലിയാക്കൾക്കും അള്ളാഹുമായി അഭിമുഖീകരിക്കുന്ന പടച്ച തമ്പുരാനെ ഫേസ് ചെയ്യുന്ന നിസ്കാരത്തിൽ ഏറ്റവും മുന്തിയതും വൃത്തിയുള്ളതുമായ വസ്ത്രം ധരിക്കുന്ന ശീലമുണ്ടായിരുന്നു. അത് റമദാനിൽ നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? നല്ല വസ്ത്രം ധരിച്ചു പള്ളിയിൽ പോവുക. പിന്നെയോ, പരിശുദ്ധ റമദാനിന്റെ പകലിൽ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റില്ല, കറാഹത്താണ്. അത് ആവശ്യമില്ലാതെ വാസനിച്ചു നോക്കുന്നത് പോലും കറാഹത്താണ്. അതേസമയം രാത്രിയിൽ നമുക്കത് പരിഹരിക്കാം. പള്ളിയിൽ പോകുമ്പോൾ വീട്ടിൽ വെച്ച് സഹോദരിമാരെ നിങ്ങൾ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ നല്ല സുഗന്ധം ഉപയോഗിച്ചോളൂ. അത് നിസ്കാരത്തിന് ഉന്മേഷം കിട്ടും. അത് നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടാകും, നിങ്ങൾക്ക് നല്ല ആവേശമുണ്ടാകും. അങ്ങനെ നമ്മളൊരു തറാവി നിസ്കരിച്ചു നോക്കി, സാവധാനം നല്ല മട്ടത്തിന് നെയ്യത്തൊക്കെ ചെയ്തിട്ട് ആ തറാവീൻ്റെ ശേഷം ഒടിഞ്ഞുകുത്തിയിട്ടും ചാരി ഇരുന്നിട്ടുമുള്ള നെയ്യത്തല്ല വരിക. ആ സഫിൽ തന്നെ ഇരുന്നു കൊണ്ട് മനോഹരമായി നമുക്ക് നെയ്യത്തു ചെയ്യാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരിമാരോടൊരു വാക്ക് പറയട്ടെ, നിസ്കാരക്കുപ്പായം ചില വീടുകളിലൊക്കെ ഒരല്പമോ കുറച്ച് കൂടുതലോ ദുർഗന്ധം വമിക്കുന്നതായിരിക്കും. എന്തുകൊണ്ട്? വുളു ചെയ്ത നനവോടുകൂടി ധരിച്ച നിസ്കാരക്കുപ്പായം വീണ്ടും ചുരുട്ടി മടക്കി. മനസ്സിലാകുന്നില്ല. അത് അങ്ങനെ തന്നെ വെക്കൽ വുജൂബോ സുന്നത്തോ ഒക്കെ ആണെന്നാ ചിലർ ധരിച്ചു വെച്ചത്. പണ്ട് ഓല വീടുകളിൽ മാറാലയും കരിക്കട്ടയും ഒക്കെ താഴേക്ക് ഇങ്ങനെ വീഴുമായിരുന്നു. അക്കാലത്ത് നിസ്കരിക്കുന്ന കുപ്പായത്തിൽ ആ കരിക്കട്ടയും ആ വൃത്തികേടൊന്നും വരരുത് എന്ന് കരുതി പണ്ടുള്ള ആളുകൾ ഇങ്ങനെ പായയിൽ ചുരുട്ടി അതൊരു ഭദ്രമായിട്ട് വെച്ചതായിരുന്നു. ഈ ടെറസുള്ള വൃത്തിയുള്ള അതിമനോഹരമായ വീടുണ്ടായിട്ടും അത് നമ്മൾ മാറ്റിയിട്ടില്ല. എത്ര ആങ്കർ ഉണ്ട്! നിസ്കാരക്കുപ്പായം ആങ്കറിൽ കാറ്റുകൊള്ളുന്ന സ്ഥലത്ത് തൂക്കിയിടട്ടെ, എന്നാൽ നിസ്കരിക്കാനൊരു സുഖം ഉണ്ടാവും. ചില ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടാവും പബ്ലിക് നിസ്കാരക്കുപ്പായം. സുബ്ഹാനല്ലാഹ്, മൂക്കിൻ്റെ അടുത്തൊക്കെ മാത്രമല്ല അതിൻ്റെ അടുത്തുകൂടി പോകാൻ പറ്റൂല. കരിമ്പം കുത്തി മണക്കുന്ന നിസ്കാരക്കുപ്പായം അത് പറ്റില്ല. നിസ്കാരക്കുപ്പായം നല്ല വൃത്തിയുള്ളതാവുക, നിസ്കാര മുസല്ല വളരെ മനോഹരമാവുക, സുഗന്ധം ഉപയോഗിക്കുക, അതൊക്കെ നിയ്യത്തും നിസ്കാരവും നോമ്പുമൊക്കെ നന്നാകാനും അതിൻ്റെ ശരിയായ ചൈതന്യവും മധുരവും അനുഭവിക്കുവാനുമുള്ള കാരണങ്ങളാണ്. ഖുദൂസീനത്തക്കും മിൻദ കുല്ലി മസ്ജിദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തും സുജൂദ് ചെയ്യുന്ന സമയത്തുമാണ് നമ്മുടെ ഭംഗിയും വൃത്തിയും ശുദ്ധിയും പ്രകടിപ്പിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നല്ല നിയ്യത്തുണ്ടെങ്കിലേ
നല്ല തറാവീഹ് ഉണ്ടാകൂ, നല്ല നോമ്പ് ഉടലെടുക്കുകയുള്ളൂ. ഒരൊയന്ന നോമ്പാകുന്നത് എന്തുകൊണ്ടാ? നിയ്യത്തിൽ ചില ഒയലിച്ച വന്നു. അപ്പൊ നോമ്പിനും ക്ഷീണമുണ്ടാകും. ചില ആളുകളുണ്ട് അത്തഹിയാത്തിൽ എങ്ങനെ കുത്തിരുന്നാലും ഉറങ്ങും. ഒന്നാമത്തെ അത്തഹിയാത്തിൽ ചിലപ്പോൾ കൂർക്കമ്പലി വരൂല, രണ്ടാമത്തേൽ കൂർക്കമ്പലിയും വരും. അങ്ങനെയാ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ഉറങ്ങിപ്പോയി, നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയി, അതൊക്കെ ഒരു സൂക്കേടാണ്. ഉന്മേഷക്കുറവ് ആവേശം കെടുത്തിക്കളയും. അതുകൊണ്ട് നല്ല നിയ്യത്തൊന്ന് ചെയ്തു നോക്കൂ, നല്ല നോമ്പുണ്ടാകും. നല്ല നിയ്യത്തുണ്ടാകുന്നതിന് അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിയ്യത്ത് വെച്ചതിൻ്റെ ശേഷം പള്ളിയിൽ നിന്നൊരു ദുആ നടക്കാറുണ്ട്. നിയ്യത്ത് നന്നാവുകയും ആ നിയ്യത്തനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിൽ നിന്നുള്ള കഴിവ് കിട്ടാൻ വേണ്ടി ഒരു ദുആ നടക്കാറില്ലേ? ഇവിടെ ഉണ്ടോ? പള്ളിയില്ലേ? നിങ്ങൾക്ക് എന്താ ഒരു സഹകരണ കുറവ്? പള്ളിയിലൊക്കെ അല്ലേ ദുആ? ആ നിയ്യത്തിന് പേര് ദുആ. എന്താ നിയ്യത്തിനുണ്ട് ദുആ? ഏതു പ്രവർത്തനത്തിൻ്റെയും തുടക്കത്തിലും ഒടുക്കത്തിലും പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയിൽ ചാലിച്ച ആരാധനകളാണ് വിശ്വാസികൾക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, നിയ്യത്ത് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ആ നിയ്യത്ത് ചെയ്തതിൻ്റെ ശേഷമുള്ള നോമ്പും തറാവിയും നിസ്കാരവും ഒക്കെ നല്ല രീതിയിൽ പര്യവസാനിക്കുന്നതിനും അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. കാരണം അള്ളയാണ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത്, അള്ളയാണ് നമുക്ക് കഴിവ് തരുന്നത്, അള്ളാഹുവാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥന നടത്തണം, തഖബ്ബൽ മിന്നസ്സിയാം, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നസ്സിയാം വഅഇന്നാ ബിഫളിക അലാ അദാഇൽ ഖിയാം. പടച്ചവനെ, ശരിയായ രൂപത്തിൽ ഈ നോമ്പ് അവസാനിപ്പിക്കാൻ, ശരിയായ രൂപത്തിൽ ഈ തറാവി പൂർത്തീകരിക്കാൻ, ശരിയായ രൂപത്തിൽ ഈ വയതിന്റെ മജ്ലിസ് അവസാനം വരെ ഉറങ്ങാതെ ഇരിക്കാൻ അടിവരട്ടോ, അടിവരട്ടോ. അതിനുമാണ് ഒരു നിയ്യത്ത്, അതിൻ്റെതായ ഒരു മിനിമം നിയ്യത്ത്. അല്ലെങ്കിൽ വരുമ്പം തന്നെ ഉറങ്ങേണ്ടി വരിക, പോകുമ്പോ ഒന്നും ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് പെരുപ്പിക്കാൻ പറഞ്ഞൊരു ദിക്റാണ്. ഫസ്തഖ്സിറു, ഫസ്തഖ്സിറു എന്ന് പറഞ്ഞ ദിക്റാണ്. അപ്പോ ചില പണ്ഡിതന്മാരോട് ശിഷ്യന്മാർ ചോദിച്ചു, എത്ര വട്ടാ ഈ ദിക്ർ പെരുപ്പിക്കേണ്ടത്? നിങ്ങൾ അധികരിപ്പിക്കൂ എന്നാണല്ലോ ഹദീസിലുള്ളത്. എത്ര വട്ടം പെരുപ്പിക്കണം? 3000 വട്ടം മിനിമം. എത്ര വട്ടം? 3000 വട്ടം. കൂടിയാൽ എത്രയും ആകാം, അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാകും. നമ്മൾ എത്ര വട്ടം ചെയ്യും? നമ്മൾ പള്ളിയിൽ നിന്ന് ചൊല്ലിത്തരുന്നത് മാത്രം ചൊല്ലും, അതിന്റെ അപ്പുറത്തൊക്കെ കൂടുതലൊന്നും ഉണ്ടാവില്ല. അച്ചൊല്ലിത്തരുന്നത് തരും, അതിന്റെ അപ്പുറത്തൊക്കെ ഇല്ല, അത് പോരാ. ഫസ്തഖ്സിറൂ, നിങ്ങൾ പെരുപ്പിക്കേണ്ട ദിക്റാണിത്. അതുകൊണ്ട് ഇത് ധാരാളമായി അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പടച്ചവനെ, നിയ്യത്ത് വെച്ചിട്ടൊരു ദുആ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നസ്സിയാം. ഈ നിയ്യത്തിലൂടെ വരുന്ന നിസ്കാരമോ തറാവിയോ അല്ലെങ്കിൽ നോമ്പോ ഇത് നീ സ്വീകരിക്കുന്ന തരത്തിലാകണം. വഅഇന്നാ ബിഫളിക അലാ അദാഇൽ ഖിയാം, ഇത് മര്യാദക്ക് വീട്ടി തീർക്കാൻ നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ സഹായിക്കണം. വഅഇന്ന, ആരോടാ പറയുന്നത്? പടച്ചോനോട് പറയാ, നമ്മൾ വെച്ച ഈ നിയ്യത്തനുസരിച്ച് നോമ്പ് പൂർത്തിയാക്കാൻ, തറാവി നിർവഹിക്കാൻ നീ സഹായിക്കണം നിന്റെ ഔദാര്യം കൊണ്ട്. തീർന്നില്ല. വജ്അൽ അഅ്മാലനാ ലിവജ്ഹിക ഖാലിസതൻ റാളിയതൻ സാലിഹതൻ യാ റബ്ബൽ ആലമീൻ. ഈ അമൽ, ഞങ്ങളുടെ അമലുകളൊക്കെ നിന്റെ നിഷ്കളങ്കമായി നിന്റെ പൊരുത്തത്തിന് വേണ്ടി നീ റാളിയത്താകണം, പൊരുത്തപ്പെടുന്നതാകണം, സ്വാലിഹത്തുമായി കിട്ടണം. അത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാ, നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വിചാരിച്ചത് എൻ്റെ അമല ഏറ്റവും ഉഷാറാണെന്നാ, അത് വിചാരിച്ചത് കൊണ്ടായില്ല. അല്ല തരണം, അള്ളാഹു നമുക്കൊക്കെ തരട്ടെ, അതിനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഏതു കാര്യം ചെയ്താലും ഉണ്ട് ദുആ. ഉദാഹരണത്തിന് നമ്മളൊരു ജുസ്ഇ ഖുർആൻ ഓതി, ജ്യൂസല്ല, എത്ര ചില ആളുകളൊക്കെ ജ്യൂസാവോ, ജ്യൂസല്ല, ജുസ്ഇ, ഒരു ജുസ് ഖുർആൻ ഓതി അല്ലെങ്കിൽ രണ്ട് ജുസ് ഖുർആൻ ഓതി. ഉദാഹരണം, ഖുർആൻ ഓതി കഴിഞ്ഞാൽ എന്തു ചെയ്യണം? തുപ്പല് തൊട്ടിട്ട് ഇങ്ങനെ മറിച്ച് ഖുർആനൊക്കെ ഓതി അവിടെ തന്നെ ചുരുട്ടിയാടെ വെച്ചാൽ മതിയോ? പോരാ. ഏത് ഖുർആൻ ഓത്തിന്റെ ശേഷവും ഒരു ദുആ നടക്കണം. ഖുർആൻ ഖത്മ് ചെയ്താൽ എന്തായാലും വീട്ടുകാരെങ്കിലും വിളിച്ചുകൂട്ടിയിട്ട് ദുആ നടത്തണം. അത് ജമാഅഹുലഹു, പല സഹാബികളും ഖുർആൻ ഖത്മ് ചെയ്താൽ
വീട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ടൊരു ചെറിയ ദുആ നടത്തും. അനസ് ഇബ്നു മാലിക്കിന്റെ മാതൃക അങ്ങനെയാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ മാതൃക അങ്ങനെയാ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ മാതൃക അങ്ങനെയാ. അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅൽ ഖുർആന ثم دعا, ആരെങ്കിലും ഖുർആൻ ഓതിയാൽ അവിടെ ഖത്മ തീർത്താൽ എന്ന് പറഞ്ഞിട്ടില്ല. മൻ ഖറഅൽ ഖുർആന, മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിച്ചോളൂ, മൻ ഖറഅൽ ഖുർആന, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ, ثم دعا, ആ ഖുർആൻ ഓതി നിർത്തുന്ന സമയത്ത് ദുആ ചെയ്യുകയും ചെയ്താൽ, അമ്മന അലാ ദുആഇഹി അർബഅത്തു അലാഫി മലക്ക് ഖാല റസൂലുള്ളാഹി, അവന്റെ ദുആക്ക് ആമീൻ പറയുന്നത് 4000 മലക്കുകളാണ്. നമ്മളെ ഒരു ദുആക്ക് ഒരു മലക്ക് തന്നെ ആമീൻ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ മുഅ്മിനെ? എങ്കിൽ നമ്മളെ ദുആക്ക് 4000 മലക്കുകൾ ആമീൻ പറഞ്ഞാൽ എന്തായാലും നമുക്ക് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ലേ? അതുകൊണ്ട് ഏതു നല്ല കാര്യത്തിന്റെ സമാപനവും പ്രാർത്ഥനയോടെയാകണം. പരിശുദ്ധ ഖുർആൻ റമദാനിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഓത്താണല്ലോ. അതുകൊണ്ട് ഓതിക്കഴിഞ്ഞാൽ പ്രാർത്ഥന നടത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വെറുതെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല, വെറുതെ കുത്തിമറിഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അത് ഫലവത്താകണം, അത് ഗുണകരമാകണം, അത് നമ്മുടെ അല്ലാഹുവിന്റെ അക്കൗണ്ടിലെത്തുമ്പോൾ അതിന്റെ ഫലം നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ നോമ്പ് എങ്ങനെ മധുരതരമാക്കി എടുക്കാം, തറാവീഹ് എങ്ങനെ ആസ്വദിച്ച് നിർവഹിക്കാം എന്ന ചർച്ചയിലാണ് നമ്മളുള്ളത്. ഒന്നാമത്തതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അതെങ്ങനെ പൂർണ്ണ മനസ്സോടെയും നിറഞ്ഞ സന്തോഷത്തോടെയും വിജയപ്രതീക്ഷയോടെയും റമദാനിൽ പ്രവേശിക്കുക, അതിനെ സ്വീകരിക്കുക, തറാവീഹിൽ പ്രവേശിക്കുക. വയലിന്റെ മജ്ലിസിൽ വരുമ്പോഴും വേണതൊക്കെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, എട്ടു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നോമ്പിന്റെ നിർബന്ധ നിയമങ്ങളും നിബന്ധനകളും ശരിക്കും പഠിച്ചതിനു ശേഷം നോമ്പനുട്ടിക്കാൻ ശ്രമിക്കുക. അതായത് നോമ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പഠിച്ചിരിക്കുക. അതൊക്കെ കുറെ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കാത്തതല്ല പ്രശ്നം, ചെയ്യാത്തതാണ്. അതായത് നിയമങ്ങളും നിബന്ധനകളും പഠിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന നോമ്പിന് ഫലം കാണും. 101 ആവർത്തിച്ച ക്ഷീരപരം, 101 ആവർത്തിക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാവും, ആ ഫലം ആവർത്തനത്തിൽ ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദാബുകളും സുന്നത്തുകളും പരമാവധി എടുക്കാൻ നമ്മൾ തയ്യാറാവുക. നോമ്പ് കാലത്ത് ഹറാമുകൾ വന്നു ചേരുന്നത്, കറാഹത്ത് കയറിക്കൂടി പോകുന്നത് പ്രത്യേകം ജാഗ്രതയോടെ കാണണം. കറാഹത്ത് ഇടക്കിടക്ക് ഇങ്ങനെ കയറി വരും, അത് ഉറപ്പാണ്. കയറി വരൂലേ, കറാഹത്ത് കയറി വരലുണ്ടാവും, ഹറാമും വരും. ചിലപ്പോ ഒരു ഭാഗത്ത് നോമ്പ് ഇങ്ങനെ അനുഷ്ഠിക്കും, അപ്പുറത്തുനിന്ന് ഹറാം ഇങ്ങനെ ചെയ്യും. അതൊക്കെ നമുക്ക് 25-ാം കുറിപ്പിക്കാം, അല്ലെങ്കിൽ മർക്കസിൽ ആ ദുആ സമ്മേളനത്തിൽ ഏൽപ്പിസ്ഥാൻ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാം എന്നൊക്കെ ചിലർക്ക് ഉള്ളിന്റെ ഉള്ളിലൊരു ധാരണ ഉണ്ടായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതെങ്ങനെ കറാഹത്തു ഹറാമൊക്കെ ധാരാളം വരില്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം, തറാവീഹിൽ മാത്രം 40 കറാഹത്ത് വരാൻ സാധ്യതയുണ്ട്, സാധ്യത ഉണ്ട്, എല്ലാവർക്കും അല്ല. അതെങ്ങനെ? അതെങ്ങനെ? വജ്ജഹുത്തു ഓതാറുണ്ടോ? കൈ കെട്ടുമ്പോഴേക്ക് ഏതാ വരിക? ബിസ്മില്ലാ വരിക. ചില ഇമാമുകൾക്കും അങ്ങനെ വരിക, മിക്ക മൗമൂകൾക്കും അങ്ങനെ വരിക, കൂടുതലും എല്ലാരെയും പറഞ്ഞിട്ടുണ്ട് കുറെ അല്ലേ. അഴുതുണ്ടാവോ? കൈ കെട്ടാ ബിസ്മി, അങ്ങനെ തന്നെ അല്ലേ? ഇവിടൊക്കെ മാറിയിട്ടുണ്ടാവും, ഞാൻ മനസ്സിലാക്കണത് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാറണം. അല്ലാഹു മാറാൻ തൗഫീഖ് നൽകട്ടെ. എത്ര കറാഹത്ത് വന്നു? ദുആഉൽ ഇഫ്തിതാഹ് മുഅക്കദായ സുന്നത്താണ്, അഊദു സുന്നത്താണ്, ഒഴിവാക്കൽ കറാഹത്താണ്. രണ്ട് കറാഹത്ത് ഒറ്റയടിക്ക് തൊട്ടടുത്ത് രണ്ട് കറാഹത്ത്, ഇവിടെ ഓത്ത് തുടങ്ങിയില്ല, അതിന്റെ അടുക്കുന്ന കറാഹത്താ വന്നത്. പിന്നെ അത്തഹിയാത്തിന്റെ അവസാനമുള്ള ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ മുതൽക്കുള്ള മസീഹ് ദജ്ജാൽ വരെയുള്ള ദുആ, അത് നമ്മൾ സുന്നത്ത് സംസ്കാരത്തിൽ ചെയ്യാറുണ്ടോ ചൊല്ലാറുണ്ടോ? ഇല്ല, ഇല്ല. അല്ലാഹു സല്ലി അലാ സീന മുഹമ്മദ് വലാ അലി സീന മുഹമ്മദ് അസ്സലാമു അലൈക്കും തിരിയല, അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് തെറിച്ചു പോണേ അത് തിരിച്ചില്ല. എന്തൊരു സ്പീഡ്, 20 മിനിറ്റ് കൊണ്ട് ഊരെ ഞെട്ടിപ്പോണ തറാവിയല്ലേ. അപ്പോ അവിടെയും വന്നൊരു കറാഹത്ത്. അപ്പൊ രണ്ട് റക്കായത്തിൽ എത്ര കറാഹത്ത്? 3 കറാഹത്ത്. അപ്പൊ 20 റക്കായത്തിൽ എത്ര വരൂ?
കൂട്ടിയോക്കി. ഏ വജ്ജഹത്തു പോയി, ചുരുക്കി പറഞ്ഞാൽ 40 കറാഹത്ത് വരും. 10 വജ്ജഹത്തു, 10 അത്തഹിയാത്തിലെ അവസാനത്തത്, അത്തഹിയാത്ത് 10 എണ്ണം ഉണ്ടാവും, വജ്ജഹത്തും 10 എണ്ണം ഉണ്ടാവും. കാരണം രണ്ടാമത്തെ റക്അത്തിൽ വജ്ജഹത്തുമില്ല, ഒന്നാമത്തെ റക്അത്തിൽ അത്തഹിയാത്തുമില്ല. ഞാൻ തന്നെ പറയും, നിങ്ങൾ ബേജാറേണ്ട. ഏ എങ്ങനെ അഴുതോ? അഴുതല്ലേ? അഴുതും വജ്ജഹത്തും 2, അത്തഹിയാത്തിലെ ദുആയി 3. ഏ ആ അഴുതിരിവ് ഉണ്ടാവും, പറയട്ടെ. ഒന്നാമത്തെ റക്അത്തിലത്തെ പറഞ്ഞു, രണ്ടാമത്തേൽ പറഞ്ഞില്ല. അതായത് 20 അഴുത് ഒഴിവാക്കി, 10 വജ്ജഹത്ത് ഒഴിവാക്കി, അത്തഹിയാത്തിലെ 10 ദുആ ഒഴിവാക്കി. അപ്പൊ എത്രയായി? 40. ഇശാസ്കാരത്തിൽ എത്ര കറാഹത്ത് ഉണ്ടാവും ഇങ്ങനത്തത്? അവിടെ ഉണ്ടാവും 6 എണ്ണം. ഇപ്പൊ എത്ര എണ്ണായി? 46. 3 റക്അത്ത് വിത്ര സാധാരണ നിസ്കരിക്കുക, അതിലുണ്ടാവും 7 കറാഹത്ത്. അപ്പൊ എത്രയായി? പള്ളിയിൽ വന്ന് ഇശാവും തറാവീഹും വിത്രും കഴിഞ്ഞ് പോകുമ്പോഴേക്ക് 53 കറാഹത്ത്. 53 അല്ലേ? 53 കറാഹത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കെങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും എന്നതാണ് ചിന്ത. ഇത് പറഞ്ഞപ്പോൾ ചില ആളുകൾ എന്നാ പിന്നെ ഞാൻ തറാവീന് തന്നെ വരുന്നില്ല, അങ്ങനെ പലരും ചിന്തിക്കുക. അങ്ങട്ടാ വേഗം ചിന്ത വരിക, അതൊരിക്കലും പറ്റില്ല. അത് എളുപ്പത്തിൽ കുറഞ്ഞ സമയം നമ്മളതിന് ശ്രദ്ധിച്ചാൽ അത് ഇല്ലാതാക്കാൻ പറ്റും. അതെങ്ങനെ? നന്നായി നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീർ കെട്ടിയ ഉടനെ തന്നെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് കറാഹത്ത് നീങ്ങിക്കിട്ടും. ഈ ദിക്ര മാത്രം ചൊല്ലിയാൽ ദുആഉൽ ഇഫ്തിതാഹ് പ്രാരംഭ പ്രാർത്ഥന സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എത്ര സെക്കൻഡ് വന്ന്? 1 സെക്കൻഡോ 2 സെക്കൻഡോ മതി. നമുക്കത് മാനസികമായി ചിന്തിക്കുമ്പോൾ ഒരുപാട് മിനിറ്റായിട്ട് തോന്നും. അത് രണ്ടാമത്തെ അഴുദു ബില്ലാഹി ശൈത്താനിർ റജീം 1 സെക്കൻഡ് 2 സെക്കൻഡ് ആകെ കൂടിയാൽ അവസാന അത്തഹിയാത്തിൽ ആ ദുആക്ക് ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ വരും, അത്രേ വരും. ഇത് മൊത്തം കൂട്ടിയാൽ ആകെ 5ഓ 8ഓ മിനിറ്റാ വരിക. നമ്മൾ എന്തിനാണ് ഈ കറാത്തൊക്കെ വാരി കൂട്ടുന്നത്? ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നോമ്പിലും തറാവിഹിലും റമദാനിലെ ആരാധനകളിലും ഹറാമും കറാഹത്തും കടന്നു വരുന്നത് പ്രത്യേകം ജാഗ്രതയോടെ കാണുക. അവിടെയാണ് സാമൂഹിക അകലം പാലിക്കേണ്ടത്. ഒന്ന്, ഏയ് ജാഗ്രതയോടെ കാണേണ്ടത്. ഏയ് അവിടെയും വേണം. ഇത് 7 ആളൊരു ഇന്നോവയിൽ പള്ളിയിൽ വരും, ഒന്നിച്ച് പള്ളിയിലെത്തിയിട്ട് അകലം പാലിക്കല്. ഇന്നോവയിലില്ല. 3 ആളൊരു 2-വീലറിൽ വന്നു, അവിടെ ഒരകലവുമില്ല. പള്ളിയിൽ വന്നിട്ട് മാത്രം അകലോ? അതുപോരാ. കോവിഡ് പള്ളിയിൽ നിന്നാണോ ഉണ്ടാകുന്നതെന്ന് തോന്നിപ്പോകും ചിലരുടെയൊക്കെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കേട്ടാൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. നോമ്പുകാരൻ ഒരു തരത്തിലും കുറ്റകൃത്യങ്ങളിലും അബദ്ധങ്ങളിലും മരുതായ്മകളിലും ഒഴുകരുത്, അതിൽ വ്യാപൃതരാകരുത്. റമദാനിലെ നോമ്പ് നിയമമാക്കിയ ആയത്ത് വിശദീകരിച്ചതിന്റെ അവസാനം കാണാം. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി. എന്തിനെ? അൽ മഅസിയ. ലഅല്ലകും തത്തഖൂനൽ മഅസിയ വൽ അസാം. അങ്ങനെ തഫ്സീർ ചെയ്ത ഇമാം നസഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ കാണാം. ദോഷത്തെ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടിയാണ്. അപ്പൊ നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ ദോഷം വരരുതേ, നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ അരുതായ്മകളിൽ ചെന്നു ചാടരുതേ. അതിനെ സൂക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് റമദാൻ അവന് നിയമമാക്കിയിട്ടുള്ളത്. മനസ്സിന്റെ ചിന്തകളും നാവിന്റെ വാക്കുകളും അതുപോലെ കണ്ണിന്റെ കാഴ്ചയും അങ്ങനെ അവയവങ്ങളുടെ എല്ലാ ദുഷിച്ച പ്രവണതകളിൽ നിന്നും അവയവങ്ങളെയൊക്കെ അവൻ ജാഗ്രതയോടെ കാണണം, കാത്തുസൂക്ഷിക്കണം. നാവിനെയും സംസാരത്തെയും അവൻ ശ്രദ്ധിക്കണം. അങ്ങനെ ആയാലേ നോമ്പിന്റെ ശരിയായ ഫലം അവൻ ഉണ്ടാവുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒറ്റ ഹദീസ് കൂടി ഞാൻ ഇവിടെ പറയാം. മൻ അറഫ മൻ സ്വാമ റമദാന വ അറഫ ഹുദൂദഹു വ തഹഫല മിമ്മാ യംബഗീ ലഹു അൻ യതഹഫല കുഫിറ മാ ഖബ്ലഹു ഖാല റസൂലുള്ളാഹി. ആരും ഉറങ്ങുന്നില്ല, എന്തൊരു മട്ടുണ്ട് ഇങ്ങനെ നോക്കിയിട്ട്. ആരെങ്കിലും റമദാനിലെ വ്രതമനുഷ്ഠിച്ചാൽ, റമദാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ എങ്ങനെ? അതിന്റെ നിയമങ്ങളെയും മര്യാദകളെയും ശരിക്ക് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും നോമ്പെടുത്താൽ, നോമ്പിന്റെ നിയമ വ്യവസ്ഥിതികളെ പഠിച്ചിട്ടൊരാൾ നോമ്പെടുത്താൽ, പിന്നെയോ
വതഹഫല മിമ്മാ യംബഗി ലഹു അൻ യതഹഫൽ, സൂക്ഷിക്കൽ അനിവാര്യമായ മുഴുവൻ കാര്യങ്ങളെയും സൂക്ഷിക്കുകയും ചെയ്താൽ. ജാഗ്രതായ നോമ്പ്, അങ്ങനെയാ പറയാ, ജാഗ്രതയോടെ ഒരാൾ നോമ്പെടുത്താൽ. കുഫ്ഫിറമാ ഖബ്ലഹു, അതിനു മുമ്പ് അവനിൽ സംഭവിച്ചു പോയ മുഴുവൻ ചെറുദോഷങ്ങളും അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് മുസ്തഫായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സ്വാമ റമദാന എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല, അതിന്റെ നിയമങ്ങൾ പാലിക്കണം. പിന്നെ അവൻ ശരിക്ക് സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ടതിനെ മുഴുവൻ അവൻ സൂക്ഷിക്കണം. ഇങ്ങനെ ഒരാള് നോമ്പെടുത്താൽ ഉമ്മ പ്രസവിച്ചതിന് തുല്യമായി അല്ലാഹു അവനെ വിശുദ്ധനാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നോമ്പ് കാലത്ത് വെറുതെ സമയം കളയരുത്, ആരാധനാ കാര്യങ്ങളിൽ സജീവമാകണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ ഒഴിവാക്കിയേക്കണം. നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തിക്കളയുന്ന സംഗതികളെയും ഉപേക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്തുകൾ കഴിവതും അധികരിപ്പിക്കാൻ ശ്രമിക്കുകയും വേണം. എങ്ങനെങ്കിലും ഫറള് അങ്ങോട്ട് ഉരുണ്ടു മറിഞ്ഞ് വീടിയാ പോരാ. സുന്നത്തുകൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹസ്സിനൂ നവാഫിലക്കും ഫബിഹാത്തുക്കുമലു ഫറായിദുക്കും ഖാല റസൂലുള്ളാഹി. നിങ്ങളുടെ ഫറളുകൾക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. നിങ്ങളുടെ നോം ഫറളായ നോമ്പിന്റെയും ഫറളായ നിസ്കാരത്തിന്റെയും പോരായ്മകളെ പരിഹരിക്കാനാണ് സുന്നത്തുകൾ. അതുകൊണ്ട് സുന്നത്തുകൾ മോശമായി പോയാൽ ഫറള് വീടാനുണ്ടാകൂല, പരിഹരിക്കാനുണ്ടാകൂല. അതുകൊണ്ട് ഹസ്സിനൂ നവാഫിലക്കും, സുന്നത്തുകളൊക്കെ നിങ്ങൾ നല്ല മട്ടത്തിനു ചെയ്യണേ. ഫബിഹാ തുക്കുമലു ഫറായിദുക്കും, അതുകൊണ്ടാണ് നിങ്ങളെ ഫറളുകളെ പൂർത്തീകരിക്കപ്പെടുന്നത്. ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹ്തു അഊദു ആമീൻ അസ്സലാമു അലാ ആ നബിയുടെ കുടുംബത്തിന്റെ മേൽ അത്തഹിയാത്തിൽ സലാം സലാ ചൊല്ലൽ സലാത്ത് ചൊല്ലൽ സലാം ചൊല്ലൽ. അതുപോലെ നിസ്കാരത്തിനകത്ത് ശ്രദ്ധിക്കേണ്ട പുണ്യകർമ്മങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, അത് നിങ്ങൾ നന്നായി ചെയ്യണം. അപ്പോഴേ ഫറളിന്റെ ഓട്ടയടയ്ക്കാൻ കഴിയൂ, ഫറളിന്റെ പോരായ്മ പരിഹരിക്കാൻ കഴിയൂ. അത് മോശമാണെങ്കിൽ പിന്നെ പരിഹരിക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അന്നാഫിലത്തു ഹദിയത്തുൽ മുഅ്മിൻ ഇലാ റബ്ബിക്കും, സുന്നത്തായ കർമ്മങ്ങൾ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന് നൽകുന്ന ഹദിയകളാണ്. ഹദിയത്തുൽ മുഅ്മിൻ, സുന്നത്തായ കർമ്മങ്ങൾ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന് കൊടുക്കുന്ന ഹദിയകളുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് ഫല്യുഹ്സിൻ അഹദുക്കും ഹദിയത്തുഹു, നിങ്ങളൊരാൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അത് നന്നായി പൊതിയണം, നല്ല സാധനമാകണം. ഹദിയ കൊടുക്കുന്നത് ആദരിച്ചു കൊടുക്കുന്നതാ, ആദരിച്ചു കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുക. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ അവന്റെ റബ്ബിന് നൽകുന്ന ഹദിയകൾ അത് നല്ല ആദരിച്ചുകൊണ്ട് നൽകുന്നതാകണം, അത് നല്ല രീതിയിലാകണം, അതൊരു നല്ല പ്രസന്റേഷനായി മാറ്റിയെടുക്കാൻ സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിവേഗ തറാവീഹിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയണം. സാവധാനം തറാവീഹ് നിസ്കരിച്ചു ശീലിക്കണം ഉമ്മമാരെ, സാവധാനം തറാവീഹ് നിസ്കരിച്ചു ശീലിക്കണം. നിയമാനുസൃതം തറാവിഹ് നിസ്കരിച്ച് നമ്മൾ ശീലിക്കണം. മൂന്നാമത്തെ കാര്യം, നോമ്പുകാരൻ്റെ ഭക്ഷണം പരമാവധി ഹലാലാവുകയും അത് മിതമായി മാത്രം ആഹാരം ആഹരിക്കുകയും ചെയ്യുക. ഹലാലായതാകാൻ ശ്രമിക്കണം പരമാവധി, പിന്നെ മിതമായതാകാനും ശ്രമിക്കണം പരമാവധി. എന്തു കഴിക്കാൻ എന്തു കഴിക്കുക എന്നതും എത്രയെങ്കിലും കഴിക്കുക എന്നതും എന്തും കഴിക്കുക എന്നതും എത്രയെങ്കിലും കഴിക്കുക എന്നതും നമുക്ക് ചേരുന്ന പണിയല്ല. മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും മോശപ്പെട്ടത് ഭക്ഷണം കൊണ്ടവന്റെ വയറ് നിറക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ പറയുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയട്ടെ, ഇയാകും വൽബിതുനതാ ഫിത്ത്വാമി വസ്സറാബ്,
നിങ്ങൾ പ്രത്യേകം ഭക്ഷണത്തിലും പാനീയങ്ങളിലും കുടിക്കുന്നതിലും തിന്നുന്നതിലും വയറ് നിറക്കുന്നത് പ്രത്യേകം സൂക്ഷിക്കണേ. ജസദി, അത് നിങ്ങളുടെ ശരീരത്തെ കേടുവരുത്തുന്നതാണ്. രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. നിസ്കാരത്തിന് മടി പിടിപ്പിക്കുന്നതാണ്, മടി വരുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നത് കൂടിയാൽ നിസ്കാരത്തിന് മടി തോന്നും. അതാണ് ചില പള്ളികളിലൊക്കെ നാല് റക്കായത്ത് നിസ്കരിച്ച ഒരു ടീം പോവും, രണ്ടുമെന്ന് തന്നെ പോണുണ്ട് ചിലര്. ആ വലിയ ആവേശത്തിൽ ഇങ്ങോട്ട് വരും, എന്നിട്ട് രണ്ട് റക്കായത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ മൂപ്പാട്ട് മാറും, പോയി കുറച്ചാൾ പോയി. നാല് നിസ്കരിക്കുമ്പോ, എട്ട് നിസ്കരിക്കുമ്പോ, വിദേഹത്തിലുള്ളവർ എട്ട് നിസ്കരിക്കുമ്പോൾ എന്തായാലും പോവും. അങ്ങനെ പോയി പോയി തറാവീ കഴിയുമ്പോഴേക്ക് കുറെ ആൾ പോവും, പള്ളി കുറെ കാലിയാകും. അത് പറ്റില്ല, അത് പറ്റില്ല. അതിൻ്റെയൊക്കെ ചിന്ത എവിടെ നിന്ന് വന്നു? നോമ്പ് തുറന്നത് അമിതമായിപ്പോയി, ജ്യൂസ് കുടിച്ചത് കൂടുതലായിപ്പോയി. നല്ലോണം വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് 10 ഗ്ലാസ് വെള്ളം കുടിക്കണ്ട. ഓരോ ശരീരത്തിനും, എല്ലാ ശരീരത്തിനും ഒരു കണക്കല്ല. ഓരോ ശരീരവും പറയുന്ന ചോദിക്കുന്ന അത്ര കുടിച്ചാൽ മതി. വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത് എന്ന് പറഞ്ഞത്. വക്കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, പക്ഷേ അമിതമാക്കരുത് എന്ന് പറഞ്ഞത്. തിന്നുന്നിടത്തേക്ക് മാത്രമാണ് നമ്മൾ അർത്ഥം വെക്കുക, അല്ല. എവിടെക്കുണ്ട്? കുടിക്കുന്നിടത്തൊക്കെ ഉണ്ട്, കുടിക്കുന്നിടത്തും അധികമാക്കരുത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ധാരാളം കുടിക്കാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ കുടിക്കണേ, ആവശ്യത്തിന് കുടിക്കണം. കുടിക്കണ്ടെന്നല്ലേ പറഞ്ഞതിനർത്ഥം, ആവശ്യത്തിന് കുടിക്കണം. ഇവിടം വരെ കുടിക്കരുത്. ഇങ്ങനെ കുലുങ്ങുന്നത് അപ്പുറത്തൊക്കെ കേൾക്കുന്നുണ്ട്, ഇളന്നി കുലുങ്ങുന്ന പോലെ, അല്ലെങ്കിൽ തേങ്ങ കുലുങ്ങുന്നത് പോലെ. അങ്ങനെയല്ല, കുലുങ്ങുന്നത് കേൾക്കുന്ന രീതിയിൽ കൂടുതലാകരുത്, ആവശ്യത്തിന് കുടിക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് സ്വഹാബികളെ പ്രത്യേകിച്ച് ഉപദേശിച്ചതാണ്. നിങ്ങളുടെ നിസ്കാരത്തിന് മടി പിടിപ്പിക്കുന്നത് അമിതമായ ആഹാരമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിലും വെള്ളം കുടിക്കുന്നതിലും നിങ്ങൾ മിതത്വം പാലിക്കണം. അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. അമിതമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അതുതന്നെയാണ്. മാത്രമല്ല, ധാരാളം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവന് അവൻ, അത് കാരണം അവന് ഒരുപാട് തടി കൂടും. കൂടിയ തടിയുടെ ഉടമയോട് അള്ളാഹുവിന് താല്പര്യമുണ്ടാകൂല. അതായത് അമിതമായി ഭക്ഷണം കഴിച്ചിട്ട്, അനിയന്ത്രിതമായി ഭക്ഷണം കഴിച്ചിട്ട് തടിച്ചു കൊഴുക്കുന്ന ആളോട് അള്ളാഹ്ക്ക് വെറുപ്പാണ്. സ്വയം ഒരാൾക്ക് തടി ഉണ്ടാകുന്നതിൻ്റെ കുഴപ്പമല്ല ഈ പറഞ്ഞത്. അമിതമായി ആഹാരം കഴിച്ചിട്ട് ഒരാൾ ഇങ്ങനെ തടിക്ക് തടിക്കാൻ വേണ്ടി കഴിക്കുക, അങ്ങനെ കഴിക്കുന്നതിനോട് അള്ളാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹുവിന് വെറുപ്പാണ്. എല്ലാവർക്കും വെറുപ്പാണ്, സ്വന്തം ഭാര്യയ്ക്ക് വരെ വെറുപ്പായിരിക്കും. മയ്യത്ത് കൊണ്ടുപോകണോ ശപിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഈ ചങ്ങായിക്ക് എന്തൊരു വെയിറ്റാ ഉള്ളത്. അതിനൊന്നും മെനക്കെടണ്ട, നേരത്തെ തന്നെ ലിമിറ്റ് ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഭക്ഷണം ലളിതമായ നോമ്പുതുറയിലൂടെ ആയാൽ എന്തായി? നോമ്പിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നാലാമത്തത്, പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയം ശരിക്കും ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാവുക. പരിശുദ്ധ റമദാനിൽ ഇളവ് ലഭിക്കുന്ന വിഷയങ്ങളുണ്ട്, അതുപോലെ പ്രത്യേക ആനുകൂല്യങ്ങളും ഇരട്ടിപ്പും ലഭിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സമയങ്ങളുണ്ട്. ആ സമയം ജാഗ്രതയോടെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നലി സ്വായിമി ദഅവതൻ ലാ തുറദ്ദു ഒരിക്കലും ഉത്തരം കിട്ടുമെന്ന്, നോമ്പുകാരൻ ഒരിക്കലും തള്ളിക്കളയപ്പെടാത്ത രണ്ട് സമയങ്ങളിലുള്ള പ്രാർത്ഥനയുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നിർണായക പ്രാർത്ഥനയാണ്. മറ്റൊന്ന് പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണ്. അത്താഴ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മോളെ മോനെ, അത്താഴ സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. പക്ഷേ വിഭവ സമൃദ്ധമായ സദ്യയുടെ മുമ്പിൽ എത്ര പേർക്ക് ദുആ ചെയ്യാൻ മനസ്സ് തോന്നും? ഇനി ഏതെങ്കിലും ഒരാൾ അവിടെ ദുആക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ അതിൻ്റെ അപ്പുറത്തെ കസേരയിൽ ഇരിക്കുന്നവരുടെ ഒരു ഒയന്ന ചിരി, ഓനിപ്പോ ദുആക്കാൻ കണ്ട സമയം.
പക്ഷേ കാര്യം നേടണമോ, നിർണായക സമയം നോക്കിയിട്ട് കാര്യം സാധിച്ചെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താ ദ്വാരക്കേണ്ടത്, എന്താണ് അവിടെ ദ്വാരക്കേണ്ടത് അതും പറയാം. അതും ഹദീസിലുണ്ട്. ഏയ്, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സമയം ശ്രദ്ധിക്കണം എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് അവിടെ ദ്വാരക്കേണ്ടത്? اللهم اني اسالك برحمتك التي وسعت كل شيء ان تغفر لي. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മുടെ ദോഷം. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് കോവിഡിനേക്കാളൊക്കെ വലുതാ. അത് കോവിഡിനേക്കാളും വലുതാണ്. മഹാനായ സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പാപമോചന പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിതുമ്പിക്കരയുന്നത്, വിങ്ങി വിങ്ങി കരയുന്നത്, എന്ത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോ, നിങ്ങളെ പ്രശ്നം എന്താണെന്ന് ആരാഞ്ഞപ്പോ അവിടെ നിന്ന് കൊടുത്ത മറുപടി, എന്റെ ദോഷം പൊറുക്കലാണ് എന്റെ ഗുരുതരമായ പ്രശ്നം. ഞാൻ ചെയ്യുന്ന അമലിനേക്കാൾ കൂടുതൽ എന്റെ ദോഷം പൊറുക്കാൻ ഏറ്റവും നല്ലത് പടച്ചവനെ നിന്റെ ഔദാര്യമാണ്. നിന്റെ ഔദാര്യത്തിലൂടെ എന്റെ ദോഷം പൊറുക്കലാണ് എന്റെ പ്രതീക്ഷ. എന്റെ ഇബാദത്ത് കൊണ്ട് എനിക്ക് പൊറുത്തു കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ഇതുപോലത്തെ ദുആ ഒന്നും നീ ചെയ്യാറില്ലേ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുന്നു, സാലബ നീ ഈ ദുആ ചെയ്യാറില്ലേ? ഈ സഹാബി പറയുന്നു, നബിയേ ദംബി അഅലമു മിൻ ദാലിക, എന്റെ ദോഷം ആ ദുആ കൊണ്ടൊന്നും പൊറുപ്പിക്കാൻ പര്യാപ്തമല്ല നബിയേ, അതിനേക്കാളും എത്രയോ എത്രയോ വലുതാണ് നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സങ്കടമായി പോയി. ഈ സഹാബിയുടെ കരച്ചിൽ കേട്ടിട്ടും കണ്ടിട്ടും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്തുകൊണ്ട് തന്റെ റസൂലുള്ളാഹി തങ്ങളുടെ മടിയിൽ വെച്ചു കൊടുക്കുന്നു, ഒരാശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ സ്വഹാബി അനുവദിക്കുന്നില്ല, നബിയേ എന്റെ ദോഷിയായ എന്റെ തല, ദോഷിയായ എന്റെ തല തങ്ങളെ മടിയിൽ വെക്കാൻ പര്യാപ്തമല്ല, തങ്ങളെ മടിയിൽ വെക്കാൻ എന്റെ തല പറ്റൂല. കാരണം കുറ്റവാളിയായ തലയാണ്, കുറ്റകൃത്യങ്ങളിൽ കുളിച്ചു നിന്ന മനുഷ്യന്റെ തലയാണ്. കരഞ്ഞ് 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 സലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെയും പറയുന്നു, മഗ്ഫിറത്തു ദുനൂബീ, എന്റെ ദോഷമാണ് എന്റെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ നമുക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ, എന്റെ ദോഷം എന്റെ പ്രശ്നമാണ്, അത് പരിഹരിച്ചു കിട്ടണം, അള്ളാഹുവിനോട് എനിക്ക് പൊറുപ്പിച്ചെടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? മുഅ്മിനീങ്ങളെ, എങ്കിൽ നോമ്പു തുറയോടടുത്ത സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതീ വസഅത കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും വിശാലമാകാൻ മാത്രമുള്ള നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, അന്തഗ്ഫിറലീ വതർഹമനീ, നീ എന്റെ ദോഷങ്ങൾ പുറത്തു തരണേ നാഥാ, എന്നോട് കരുണാ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണമേ അല്ലാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതീ വസഅത കുല്ല ശൈഇൻ അന്തഗ്ഫിറലീ വതർഹമനീ. ഇത് റഹ്മത്തിന്റെ വത്താണ്. അടുത്തത് മഗ്ഫിറത്തിൻ്റെതാണ്. അല്ലാഹുവേ എനിക്ക് റഹ്മത്ത് ചെയ്യണം, എനിക്ക് മഗ്ഫിറത്ത് തരണമെന്ന് പടച്ചവനോട് ചോദിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, നോമ്പുകാരന് ഉത്തരം കിട്ടുന്ന നിർണായകമായ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും മറന്നുപോകാതെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥനാ നിരതരാവുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പാതിരാ സമയത്ത് ദുആ ചെയ്യുന്ന സമയം പ്രത്യേകിച്ച് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ തയ്യാറാവുക.
നാദിരാ സമയത്തുള്ള ഇസ്തിഗ്ഫാറിന് വളരെ വലിയ നേട്ടമാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, മുഅ്മിനീങ്ങളുടെ അടയാളം എണ്ണിയ കൂട്ടത്തിൽ പാതിരാ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. അത്തസഹ്ഹുറു, പാതിര സമയം എന്ന് പറഞ്ഞാൽ അസ്സാഅത്തുല്ലതീ തുഫ്തഹു ഫിഹാ അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കുന്ന സമയമാണ്. അലാ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ, ആരെങ്കിലും എന്നോട് പാതിരാക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടോ, ഞാൻ അവർ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്, ഞാനവന് ഇസ്തിഗ്ഫാർ നടത്തുന്നവന് പുറത്തു കൊടുക്കാൻ തയ്യാറാണെന്ന് അള്ളാഹു പറയുന്ന സന്ദർഭം, ആകാശ കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള സന്ദർഭം, ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദ്വാരക്കണം. എങ്ങനെയാ ദ്വാരക്കേണ്ടത്, എത്ര തവണയാണ് ദ്വാരക്കേണ്ടത്, അതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 70 തവണ ദ്വാരക്കണം. അമറന നബിയു, സ്വലാത്തൊക്കെ ഇപ്പൊ പറ്റ പോയോ, എത്ര ക്ഷീണിച്ചു പോയോ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, അമറന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തഗ്ഫിറ ബിൽ അസ്ഹാരി 70 ഇസ്തിഗ്ഫാറാ, 70 തവണ ഇസ്തിഗ്ഫാർ നടത്താൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. പാതിരാക്ക് എത്ര തവണ, 70 ഇസ്തിഗ്ഫാർ ചുരുങ്ങിയത്. ഏത് ഇസ്തിഗ്ഫാറിന്റെ വചനമാണ് ഹദീസിൽ പ്രത്യേകമായി വന്നിട്ടുള്ളത്? 3 ഇസ്തിഗ്ഫാറിന്റെ വചനം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും പ്രധാനപ്പെട്ടത് റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. 1, റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. സിമ്പിൾ പ്രാർത്ഥന, വളരെ ചെറുതാണ് മുത്തനബി പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം, എന്റെ തൗബ സ്വീകരിക്കണം, നീ തൗബ സ്വീകരിക്കുന്നവനാണ്. 2 വേറൊരു ദുആ, വേറൊരു ഇസ്തിഗ്ഫാറിന്റെ വചനം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. 3, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സീ ളുൽമൻ കസീറൻ കബീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലീ മഗ്ഫിറത്തൻ മിൻ ഇൻദിക ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അത്തഹിയാത്തിന്റെ അവസാനത്തിൽ എക്സ്ട്രാ ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചൊരു ഇസ്തിഗ്ഫാറിന്റെ വചനമാണത്. ഈ 3 ദുആ ഞാനിവിടെ സൂചിപ്പിച്ചു, വേറെയും ദുആകളുണ്ട്. പാതിരാ സമയത്ത് പടച്ച തമ്പുരാൻ അള്ളാഹുവോട് നടത്തേണ്ട പ്രത്യേക പ്രാർത്ഥനയാണ്, ഇസ്തിഗ്ഫാറിന്റെ വചനമാണ്. കസറത്തുൽ ഇസ്തിഗ്ഫാരി തുതഹ്ഹിറു ഖൽബക, ഇസ്തിഗ്ഫാർ പെരുപ്പിക്കുക എന്നത് ഖൽബ് ശുദ്ധിയാക്കാൻ കാരണമാകും. വതുസ്ലിഹു ശഇനക, നിന്റെ ഏതു കാര്യവും അത് നന്നാക്കി തരും. വതഗ്ഫിറു ദംബക, നിന്റെ ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ചൊക്കെ പൊറുപ്പിക്കാൻ പറ്റും. വതുക്സിറു റിസ്ഖക, നിന്റെ ഭക്ഷണത്തിൽ വർദ്ധനവും ഉണ്ടാകും. അപ്പൊ നമുക്ക് വേണ്ടിയതൊക്കെ അതിലുണ്ട്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ മുഴുവൻ സംഗതികളും നേടിത്തരുന്നതാണ്, എല്ലാ ടെൻഷനുകളിൽ നിന്ന് നമുക്ക് മോചനം തരുന്നതാണ്. സൂറത്തുൽ അംഫാൽ 33 സൂക്തം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളുള്ള കാലത്തോളം അള്ളാഹു ശിക്ഷിക്കൂല. അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കുകയില്ല ജനങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലത്തോളം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു 3.5 മണിക്കോ 4 മണിക്കോ എങ്കിലും നമ്മൾ എഴുന്നേൽക്കുമല്ലോ, ഒരരമണിക്കൂർ സമയം തഹജ്ജുദ് നിസ്കാരത്തിനും ഇസ്തിഗ്ഫാറിനും ഒഴിഞ്ഞിരുന്ന് നമ്മൾ മാറ്റിവെക്കുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. 5, ഖുർആനോത്തിലും ഇലാഹി ചിന്തയിലും സജീവമായി മുഴുകാൻ കഴിയുക. റമദാനിലാണല്ലോ ഖുർആൻ ഇറങ്ങിയത്, ഖുർആനോത്തിൽ മുഴുകുക. എത്രയോ മഹാന്മാർ മറ്റെല്ലാം മാറ്റിവെച്ച് ഖുർആനോത്തിൽ മാത്രം മുഴുകിയത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഖുർആനോത്തിന് പ്രാധാന്യം കൽപ്പിക്കുക, മറ്റ് വായനകൾ പരമാവധി കുറക്കുകയും ഖുർആൻ പഠിക്കുകയും ഓതുകയും ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ ഒറ്റക്കിരുന്ന് അള്ളാഹിനെ കുറിച്ച് ഓർക്കുക, ഒറ്റക്കിരുന്ന് പടച്ചവനെ കുറിച്ച് ചിന്തിക്കുക.
എന്നെ പടച്ച് പരിപാലിക്കുന്ന എന്റെ റബ്ബെന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാവുക. അത് നമ്മുടെ നോമ്പ് മധുരമാകാനും റമദാൻ ആസ്വാദ്യകരമാകാനും പറ്റും. മഹാനായ സയ്യിദുനാ അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പറയട്ടെ, തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ ഖിയാമി ലൈല. കുറച്ചു സമയം, ഒരു മണിക്കൂർ സമയം, അല്പസമയം അല്ലാഹുവിൽ ഏകാഗ്രത, അല്ലാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഇരിക്കുക എന്നത് അത് വല്ലാത്ത അനുഭൂതി ലഭിക്കുന്നതാണ്. തഫക്കുറു സാഅത്തിൻ, ഒരു മണിക്കൂർ സമയം അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകുക എന്നുള്ളത് ഒരു രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഗുണകരമാണ്, ഖൈറാണെന്ന് മഹാനായ സയ്യിദുന അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റക്അത്താനി മുഖ്തസിദതാനി ഫീ തഫ്കീരിൻ ഖൈറു മിൻ ഖിയാമി ലൈല വഹുവൽ ഖൽബു സാഹ്. ചിന്തയില്ലാത്ത മനസ്സോടെ, അശ്രദ്ധമായ കൽബോടെ ഒരു രാത്രി മുഴുവനും നിസ്കരിക്കുന്നതും നല്ല പാരത്രീക പടച്ചവനെ കുറിച്ചുള്ള ചിന്തയോടെ, നല്ല ഖുശൂഓടെയും ഭക്തിയോടെയും ചിന്തയോടെയും ഒരു മനുഷ്യൻ ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നതുമായിട്ട്, മുഖ്തസിദത്താനി, ദീർഘമായ രണ്ട് റക്അത്ത് അല്ല, മിതമായ രണ്ട് റക്അത്ത്. ഞാൻ അതൊന്നുകൂടി പറയാം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. മിതമായി നിസ്കരിക്കുന്ന രണ്ട് റക്അത്ത്, എങ്ങനെ മിതമായി നിർവഹിക്കുന്ന രണ്ട് റക്അത്ത് നിസ്കാരം നല്ല ചിന്തയിലും ജാഗ്രതയിലും ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നതും, അങ്ങനെ മനസ്സിനെ മനസ്സുകൊണ്ട് നിസ്കരിക്കാതെ, മനസ്സ് കൊടുക്കാതെ അശ്രദ്ധമായി ഒരു രാത്രി മുഴുവനും നിസ്കരിക്കുന്നതുമായിട്ട് ഏതാ വലുത്, ഏതാണ് കൂലിയുള്ളത്? മിനിമം നല്ല മനസ്സോടെ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നതാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അതൊക്കെ നോമ്പിന് മാറ്റുകൂട്ടും. അങ്ങനെയാണ് നൂറ്റൊന്ന് ആവർത്തിച്ച ക്ഷീരബലം എന്ന് പറഞ്ഞിട്ടില്ലേ, ആവർത്തനം കൂടും, മാറ്റുകൂടും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ ചുരുക്കി പറയുകയാണ്, ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. ആറാമത്തെ കാര്യം, എട്ടു കാര്യങ്ങളാണ് പറയുമെന്ന് പറഞ്ഞത്, ആറാമത്തെ കാര്യം, അങ്ങാടികളിലും ആൾക്കൂട്ടത്തിലും കഴിവതും ആൾക്കൂട്ടങ്ങളും അങ്ങാടികളും പരമാവധി നിയന്ത്രിക്കുക. നോമ്പുകാരൻ, നോമ്പ് നോറ്റ മനുഷ്യൻ ആവശ്യമില്ലാതെ അങ്ങാടികളിൽ കറങ്ങുക, ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ ആൾക്കൂട്ടത്തിലേക്ക് പോയി വിഷയങ്ങളിലൊക്കെ ഇടപെടുക, അത് പരമാവധി ശ്രദ്ധിക്കണം നോമ്പ് ഗുണകരമായി അനുഭവപ്പെടാൻ, നോമ്പിൻ്റെ ശരിയായ ചൈതന്യവും മാധുര്യവും അനുഭവപ്പെടാൻ. നാവിനെ സൂക്ഷിക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ, കണ്ണുകളെ നിയന്ത്രിക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ, അവയവങ്ങളെ മുഴുവനും നോമ്പിൽ പ്രവേശിപ്പിക്കണം. വയറ് മാത്രമോ നാവ് മാത്രമോ നോമ്പിൽ പ്രവേശിപ്പിച്ചാൽ പോരാ, ശരീരം സമ്പൂർണമായി നോമ്പിൽ പ്രവേശിപ്പിക്കണം. അങ്ങനെ അവയവങ്ങളെയും മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുകയും ജാഗ്രതയോടെ കാണുകയും ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ നോമ്പ് മധുരമായി അനുഭവപ്പെടാൻ കഴിയും. ഏഴാമത്തെ കാര്യം, നമ്മളൊക്കെ ധാരാളം സദഖകൾ കൊടുക്കുന്നവരാണ്, ഇനിയും ഇനിയും ഒരുപാട് കൊടുക്കാൻ അല്ലാഹു ഹലാലായ ഐശ്വര്യം നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു നൽകട്ടെ, അത് നിലനിർത്തി തരികയും ചെയ്യട്ടെ. സ്വകാര്യമായ സദഖ കൊടുക്കണം നോമ്പുകാരൻ, കിട്ടിയ ആൾ പോലും അറിയരുത് ആരാണിത് തന്നത്. സ്വകാര്യമായ പരമരഹസ്യമായ സദഖ, എത്ര വീടുകളിലാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരും അറിയാതെ സദഖ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലും അത് കാണാം, ആരും അറിയാതെ രാത്രി സമയത്ത് വീട്ടിൽ സദഖ എത്തിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വകാര്യമായ സദഖകൾ ശീലിക്കുക, അതൊരു ശീലമാകട്ടെ. പരസ്യമായി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, മർക്കസിനൊക്കെ കൊടുക്കുന്നത് പരസ്യമായിട്ട് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് വേറെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. അതിൻ്റെ പുറമെ അതൊക്കെ വേണം. നാളെ മർക്കസ് ഡേ ആണോ? നാളെ മർക്കസ് ഡേ ആണ്, നമ്മളൊക്കെയാണ് മർക്കസിനെ സഹായിക്കേണ്ടത്. നമുക്ക് സ്വാധീനമുള്ള, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ കൊണ്ടും മർക്കസിന് സഹായം ഓഫർ ചെയ്യിപ്പിക്കണം, കൊടുക്കാൻ തയ്യാറാകണം. അള്ളാഹു മർക്കസിന്റെ പരിപാടികളും പദ്ധതികളുമൊക്കെ ഏറ്റവും മികച്ച രൂപത്തിൽ വിജയിപ്പിക്കുമാറാകട്ടെ.
സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെ മർക്കസിന്റെ ഉസ്താദുമാർക്കും നേതാക്കൾക്കും ശില്പികൾക്കും ആഫിയത്തോടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുമാറാകട്ടെ. സ്വകാര്യമായ സദഖ നമ്മളിൽ വളരെ കുറച്ചു മാത്രമേ നടക്കാറുള്ളൂ. അത് നമ്മളൊരു ശീലമാക്കിയെടുക്കണം. ഒരു മുസ്ലിമിന്റെ പ്രയാസമെങ്കിലും ഒരു ദിവസം നീക്കിക്കൊടുക്കാൻ നമ്മളൊരു അജണ്ടയായി സ്വീകരിക്കണം. ഒരു ദിവസം ഒരു എന്തെങ്കിലും ഒരു സദഖ സ്വകാര്യമായി കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ വേദനയ്ക്ക് പരിഹാരമാകാൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടം വീട്ടിക്കൊടുക്കുന്നതിന് സഹായിക്കാൻ പറ്റിയാൽ, ഇനി ശാരീരികാധ്വാനത്തിലൂടെ സഹായിക്കാൻ പറ്റിയാൽ, അത് വളരെ നല്ലതായി നമുക്ക് അനുഭവപ്പെടാനും ആസ്വദിക്കാനും സാധിക്കും. എട്ടാമത്തത് കൂടി ചുരുക്കി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നോമ്പുകാലത്ത് പരിശുദ്ധ റമദാനിൻ്റെ വിലപ്പെട്ട ദിനരാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സമയം ഇബാദത്തെടുത്ത് അള്ളാഹുവിലേക്കടുക്കാൻ ഭാഗ്യം കിട്ടിയ സച്ചരിതരും സദ്വൃത്തരുമായ സ്വാലിഹീങ്ങളുമായി സാമീപ്യം സ്ഥാപിക്കുക, അവരുടെ ചാരത്തൊരൽപ്പം ഇരിക്കുക, അത് നമുക്ക് വലിയ തണൽ മരമായി അനുഭവപ്പെടും. സ്വാലിഹീങ്ങളുടെ ചാരത്തിരിക്കുമ്പോൾ നമ്മൾ നന്നാകും. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അതേ സമയത്ത് മോശപ്പെട്ടവരുടെ അടുത്തിരുന്നാലോ നമ്മൾ മോശമാകും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വേണ്ടാത്ത രംഗങ്ങൾ കിനിഞ്ഞു കിട്ടുന്ന സ്ഥലങ്ങളിൽ പോകരുത്, അങ്ങാടികളിൽ ആദ്യം എത്തരുതെന്ന് റസൂലുള്ളാഹി തങ്ങൾ സഹാബികളെ ഉപദേശിച്ചിരുന്നു. അങ്ങാടിയിലേക്ക് തൊഴിലിന് പോകുന്ന, ബിസിനസ്സിന് പോകുന്ന, സാധനം പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആളോടും അവിടെ കച്ചവടം നടത്തുന്ന ആളോടും റസൂലുള്ളാഹിന്റെ ഉപദേശം, മോനെ നീ അങ്ങാടിയിൽ ആദ്യം എത്തുന്ന ആളാകരുതേ, മോനെ നീ അങ്ങാടിയിൽ നിന്ന് അവസാനം മടങ്ങിപ്പോരുന്ന ആളുമാകരുതേ, അടിച്ചു തുടച്ചിട്ട് അവസാനം പോരുന്ന ആളാകരുത്, നീ ആദ്യം അവിടെ എത്തണമെന്ന താല്പര്യവും നിനക്കുണ്ടാകരുതേ. സ്വാലിഹീങ്ങളുടെ സാമീപ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമയുടെ ചാരത്ത്, മഹാനായ റയീസുൽ ഉലമയുടെ ചാരത്ത്, സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ ചാരത്ത്, അങ്ങനെ സദാത്തുക്കളുടെയും മഹാന്മാരായ സ്വാലിഹീങ്ങളുടെയും സച്ചരിതരായ ആളുകളുടെയും സമീപത്തിരിക്കാൻ സന്മനസ് കാണിക്കുക. അത് നമ്മുടെ നോമ്പ് മക്ബൂലാകാൻ, നമ്മുടെ അമലും മബ്റൂറാകാൻ, നമ്മൾ അടിമുടി മാറ്റിയെടുക്കാൻ, നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ തിരുത്തിക്കുറിക്കാൻ കാരണമാകും, സഹായകമാകും. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സാധുക്കളും പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് പരിശുദ്ധ റമദാൻ അനുകൂലമായ നിലക്ക് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനേ. ബിറഹ്മതികയ അർഹമർ റഹീമീൻ. കാലിന് സുഖമില്ല, അതുകൊണ്ടൊരു സ്റ്റൂളിലിരുന്ന് മറ്റൊരു സ്റ്റൂളിലേക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമോ? മുന്നിലൊരു സ്റ്റൂള് വെച്ചോളന്നില്ല, കസേരയിലും കസേരയിൽ ഇരുന്നേ നിസ്കരിക്കാൻ പറ്റും എങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. സുജൂദിലേക്ക്, സുജൂദിൻ്റെ കണക്കനുസരിച്ച് കുനിഞ്ഞാൽ മതി. സുജൂദിലൊരു നെറ്റി അവിടെ വെച്ച് പോയി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലാനോ? പ്രത്യേകം വെക്കണമെന്ന് നിർദ്ദേശമല്ല, കുനിയലാണ്. കുനിഞ്ഞിട്ട് നമ്മൾ സാധാരണ സുജൂദിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ സ്ഥലം ഉണ്ടാകില്ല, അവിടെ കുനിഞ്ഞ് വെച്ചാൽ മതി. പ്രത്യേകം സ്റ്റൂള് വെക്കണമെന്ന് നിയമവും നിർബന്ധവും ഇല്ലാന്ന്, വെച്ചാൽ യാതൊരു കുഴപ്പമില്ലാന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇല്ലല്ല, ചില ആളുകൾ തലയണൊക്കെ വെച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടാകുന്നത് കാണാം, അതിനൊന്നും ആവശ്യമില്ല. ആ നല്ലോണം കുനിയണം. ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ നമ്മുടെ ഊരയുടെ ഭാഗം തലയുടെ ഭാഗത്തേക്കാൾ ഉയർന്നു വരണം, ഒരൊയെന്ന കുനിച്ചിൽ പോരാന്ന്. മിക്ക ആളുകളും അതത്ര ശ്രദ്ധിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആണോ അല്ലേ? അതായത് ഊരയുടെ ഭാഗം, നമ്മൾ സാധാരണ സുജൂദിലേക്ക് പോകുമ്പോൾ എങ്ങനെ തല താഴ് വളരെ താഴുമല്ലോ, അത്ര താഴ്ന്നിട്ടില്ലെങ്കിലും ഏത് ശ്രദ്ധിക്കണം? നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നന്നായിട്ട് കുനിയണം, പരമാവധി കുനിയണം. എങ്ങനെ കുനിഞ്ഞാലും നേരെ ആകുകയുള്ളൂ, അതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ വലിയ പണി തന്നെയാണ്. പറ്റുമെങ്കിൽ എവിടെ ഇരുന്നാ നല്ല നിസ്കാരം? നിലത്തിരുന്നിട്ടാ ഏറ്റവും നല്ലതാ. കസേര അടുത്ത സമയത്ത് വന്നതാ.
നല്ലത് എങ്ങനെ തന്നെയാണ്, നിലത്തിരിക്കുമ്പോൾ അത് പറ്റുകയും ചെയ്യും, പറ്റൂലേ? നിലത്തിരുന്ന് നമസ്കരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക, പൂരാ ചന്തിയുടെ ഭാഗം എന്ത് ചെയ്യുക, തലയേക്കാൾ നിലത്തിരുന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഈ കസേരയാണ് ഇപ്പം അതിൻ്റെ പ്രശ്നം. ഇനി ഒരാൾക്ക് കസേരയിലേ ഇരിക്കാൻ പറ്റും, എന്നാൽ കുഴപ്പമില്ല, നിവൃത്തിയില്ലല്ലോ, അതിന് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അതെ, കാല് മടങ്ങാത്തവർ, ചിലപ്പോൾ മടങ്ങാത്തവർ മാത്രമല്ല, സുഖമായി നടന്നു വരുന്നവരും കസേര ഇങ്ങനെ കുത്തിരുന്ന് നിൽക്കാനും പറ്റുന്നവരും കുനിയാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് സുജൂദിലേക്ക് ഉള്ളു പോകാനേ പ്രശ്നം ഉണ്ടാവും, അവരെ ആദ്യം മുതൽക്ക് തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നത് കാണാം, അത് പറ്റൂല. നമ്മൾ വേർക്കല്ലേ, എന്തൊരു മട്ടുണ്ട്, ഒരാൾ പോലും തൂങ്ങുന്നില്ല. ഒന്ന് ഹൃദയത്തിൽ നിന്ന് ആമീൻ പറയാം എല്ലാവരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. സുബ്ഹാന മൻ ലാ യഅരിഫു ഖദറഹു ഗൈറുഹു വലാ യബ്ലുഗുൽ വാസിഫൂന സിഫതഹു. സുബ്ഹാന റബ്ബിയൽ അലിയിൽ അലാ അൽ വഹാബ്. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها قوت القلوب وغذائها وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم ربنا تقبل منا, اللهم ربنا تقبل منا من يسير أعمالنا, اللهم تقبل صيامنا وقيامنا ودعاءنا وصالح أعمالنا. اللهم قربنا إلى مرضاتك وجنبنا من سخطك ونقماتك ووفقنا لتلاوة آياتك برحمتك يا أرحم الراحمين. أرحم الراحم يا الملك الجبار يا الله. പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ സംഘടിപ്പിച്ച ഈ ഇൽമിൻ്റെ മജ്ലിസ് നിന്റെ പൊരുത്തത്തിലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ്. ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിൽ സംബന്ധിച്ചവർക്കും സഹായിക്കുന്നവർക്കും അല്ലാഹുവേ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണം റഹ്മാനേ. ദൂരസ്ഥലങ്ങളിൽ നിന്നും അടുത്ത സ്ഥലങ്ങളിൽ നിന്നും ഇത് വിജയിപ്പിക്കാൻ വേണ്ടി വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പടച്ചവനെ റമദാനിൻ്റെ ശരിയായ ഊർജവും ഉന്മേഷവും ആവേശവും ചൈതന്യവും മാധുര്യവും നീ ആസ്വദിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിൻ്റെ നന്മകളും പുണ്യങ്ങളും പ്രതിഫലവും തടയപ്പെടുന്ന ആളുകളിൽ ഞങ്ങളിൽ ഒരാളെയും പെടുത്തല്ലേ അല്ലാ. മൻ ഹുരിമ ഖൈറുഹാ, മൻ ഹുരിമ ഖൈറുഹു, ഹുരിമൽ ഖൈറു കുല്ലുഹു. റമദാനിൻ്റെ ഖൈറ് ഒരാൾക്ക് തടയപ്പെടുക എന്നത് ജീവിതത്തിലെ എല്ലാ ഖൈറും തടയപ്പെടുന്നതിന് തുല്യമാണ്. അല്ലാഹുവേ, റമദാനിൽ നീ നൽകുന്ന ആനുകൂല്യങ്ങളും നന്മകളും പുണ്യങ്ങളും ഖൈറുകളും ഞങ്ങൾക്ക് കുറയാതെ നൽകണമല്ലാ, തടയരുതേ റഹ്മാനേ. കോവിഡ് പ്രതിസന്ധി ഇത്തവണത്തെ റമദാനിലും ഇതാ ഞങ്ങളെ ആകാശത്ത് ഉരുണ്ടുകൂടി വരികയാണ്. സഹിക്കാനും താങ്ങാനും കഴിയാത്ത കോവിഡിൻ്റെ ഭീകരതയിൽ നിന്ന് ഞങ്ങളെയും നാടിനെയും കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തി തരണേ അല്ലാ. രണ്ടു വട്ടം വാക്സിൻ എടുത്തവർക്കും മാസ്ക് ധരിക്കുകയും സാമൂഹ്യ അകലം പാലിക്കുകയും എല്ലാ നിയമങ്ങളും നിബന്ധനകളും പരിഗണിക്കുകയും ചെയ്യുന്നവർക്ക് പോലും കോവിഡ് പിടിപെടുകയും അപകടത്തിലാവുകയും ചെയ്ത വാർത്തകളാണ് ഞങ്ങളെ ഞെട്ടിക്കുന്നത്. അല്ലാഹുവേ, ഇന്ത്യാ രാജ്യത്തിൻ്റെ ചില ആശുപത്രികളിൽ ആംബുലൻസ് ആശുപത്രിയിലേക്ക് കയറാൻ കഴിയാതെ കാത്തു നിൽക്കുന്ന ചിത്രം ഞങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ആശുപത്രികളിലും മറ്റും മയ്യത്ത് കൂട്ടിയിട്ട് സംസ്കരിക്കാൻ സാധിക്കാത്ത രംഗം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അത്തരം ഭയാശങ്കകളിൽ നിന്ന് ഞങ്ങളെ നാടുകളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ യാത്രക്കാരാണ് അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിശക്തമായ പ്രതിരോധ ശേഷി നൽകണേ അല്ലാ. നല്ല മനക്കരുത്ത് നൽകണേ അല്ലാ. ശാരീരികമായി പ്രതിരോധ ശേഷി തരണേ അല്ലാ. ഞങ്ങളെ മക്കൾക്കും ഇണകൾക്കും മാതാപിതാക്കൾക്കും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും നൽകണേ അല്ലാ. ഈ മജ്ലിസിലും അല്ലാതെയും ഓൺലൈനിലും ഞങ്ങളുടെ ദുആക്ക് അമീൻ പറയുന്ന മുഴുവൻ ആളുകൾക്കും കോവിഡ് മഹാമാരികളിൽ നിന്ന് അവർക്ക് നീ പ്രൊട്ടക്ഷൻ നൽകണം റഹ്മാനെ. പ്രതിരോധ ശേഷി നൽകണേ അല്ലാ.
ആ മഹാമാരി ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് ശിഫാഉം സലാമത്തും നൽകണേ അല്ലാ. 31 ലക്ഷത്തിലേറെ ആളുകൾ കോവിഡ് പിടിപെട്ടുകൊണ്ട് മാത്രം മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഞങ്ങളെ പേടിപ്പെടുത്തുന്നത്. അല്ലാഹുവേ, ഇനിയും ഇനിയും ആ പരീക്ഷണം ഞങ്ങൾക്ക് ആവർത്തിച്ചു നൽകല്ലേ അല്ലാ. യാ അല്ലാ, യാ റഹ്മാനു, യാ കരീമു, യാ വദൂദു, യാ ജവാദ്. സാധുക്കളായ ഞങ്ങളിൽ പലരും, ഞങ്ങളെ ബന്ധപ്പെട്ടവരിൽ പലരും രോഗികളാണ്. വീട്ടിലും ആശുപത്രികളിലും രോഗത്തിൻ്റെ പ്രയാസം അനുഭവിച്ച് കഴിയുന്ന സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, എൻ്റെ സ്വന്തം ഉമ്മ ഉൾപ്പെടെ പലരും ആശുപത്രികളിലും വീടുകളിലും രോഗിയായി വിഷമത്തിലാണ്. നീ അവർക്കും ഞങ്ങൾക്കും മാജിരായ ശിഫാ നൽകണേ അല്ലാ. വൈദാ മരിൽതു ഫഹുവ യസ്ഫീൻ وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ എന്നീ ആയത്തുകളുടെ ബർക്കത്ത് കൊണ്ട് അവർക്കും ഞങ്ങൾക്കും ഞങ്ങളിലും അവരിലുമുള്ള രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ ഈ ആയത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഹിഫ്ളു നൽകണേ അല്ലാ. ഹിർസ് നൽകണേ റഹ്മാനേ. എന്ന പരിശുദ്ധ വചനത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നീ എല്ലാ പ്രശ്നത്തിലും കുടുക്കില്ലെന്നും കശ്ഫ് നൽകണേ അല്ലാ. തുറസ് നൽകണേ അല്ലാ. ഹലാലായ ഗിന നൽകണം റഹ്മാനേ. കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തീർക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. ഗർഭിണികളായ സഹോദരിമാർക്ക് പ്രയാസമില്ലാത്ത പ്രസവം നൽകണേ അല്ലാ. വീട് നിർമ്മാണവും പുനർനിർമ്മാണവും നടക്കുന്നവർക്ക് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. യാത്രയിൽ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് സലാമത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും തൊഴിലെടുക്കുന്നവരും കച്ചവടം നടത്തുന്നവരും ആയ മുഴുവൻ ആളുകൾക്കും നീ ഖൈറിൻ്റെയും സലാമത്തിൻ്റെയും വിജയത്തിൻ്റെയും മാർഗങ്ങളിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അടുത്ത ദിവസങ്ങളിലും മറ്റും മരണപ്പെട്ടു പോയ മർക്കസിൻ്റെ ഗുണകാംക്ഷികൾ ഉൾപ്പെടെ വിദേശത്തും സ്വദേശത്തുമുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ മജ്ലിസിൻ്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. മർക്കസിൻ്റെ ഭാരവാഹികളിൽ നിന്ന്, സഹകാരികളിൽ നിന്ന്, ജീവനാടികളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ഇവിടെ പരിപാടിക്ക് വരുന്ന സഹോദര സഹോദരന്മാരിൽ നിന്ന് മരിച്ചുപോയ ആളുകളോട് ഞങ്ങളുടെ കടമ നിർവഹിക്കുകയാണ്. ആ മരിച്ചുപോയ ആളുകളുടെ ഖബറുകളൊക്കെ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും സ്വർഗത്തിൻ്റെ യോഗ്യത നൽകണേ അല്ലാ. ഫിർദൗസ് എന്ന സ്വർഗം നരകം തൊടാതെ നൽകണേ അല്ലാ. സാബിഖായ ആദാബില്ലാതെ നൽകണേ അല്ലാ. ജഹന്നമെന്ന നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളെ മോചിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. സാധുക്കളായ ഞങ്ങൾക്ക് നരകമോചനം തരണേ അല്ലാ. മഹാനായ സ്വഹാബി സലബത്തുബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന സമയത്ത് എൻ്റെ ഏറ്റവും സങ്കീർണമായ പ്രശ്നം മഗ്ഫിറത്തു ദുനൂബീ, എൻ്റെ ദോഷം പുറത്തു കിട്ടലാണെന്ന് പറഞ്ഞത് എൻ്റെയും ഞങ്ങളുടെയുമൊക്കെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നമായി തന്നെ കാണാനും ദോഷം പൊറുപ്പിക്കുവാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മത്തിൻ്റെ പത്തിനാണ് ഞങ്ങൾക്കുള്ളത്. റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ലാ. اللهم انظر الينا نظر الرحمه والصفقه ولا تنظر الينا نظر الغضب والسخط اللهم افعل بنا ما انت له اهل ولا تفعل بنا ما نحن له اهل اللهم انا نحن عبيدك الضعفاء الفقراء المقصرون ارحمنا برحمه تغنينا عن رحمه من سواك برحمتك يا ارحم الراحمين وصلى الله وسلم وبارك على سيدنا محمد واله وصحبه اجمعين بحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميل الحمد لله السلام عليكم ورحمه الله